ഹലോ ഗൈസ്, എല്ലാവർക്കും ഫോൺ മൈനിങ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. സോ നമ്മൾ ഇന്ന് ചെയ്യുമ്പോൾ നമ്മൾ വൺ പ്ലസ് നോഡ് സിഇ 5G ടിപ്സ്, ട്രിക്സ്, ഹിഡൻ ഫീച്ചേഴ്സ്, പിന്നെ ഒരു ടോട്ടൽ സെറ്റിംഗ്സ് വാക്കറൗണ്ട് ആണ് ചെയ്യാൻ പോകുന്നത്. സോ പിന്നെ ഇരിക്കുന്നത് വരുന്ന നമ്മൾ 8GB 128GB നോഡ് സിഇ ആണ് ഇരിക്കുന്നത്. സോ ഇത് നമ്മുടെ ചാർക്കോൾ ഇങ്ക് എന്നുള്ള കളറിലാണ്. സോ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതിൻ്റെ ടിപ്സ്, ട്രിക്സ് ആൻഡ് ഹിഡൻ ഫീച്ചേഴ്സ് ഇട്ട് പോകാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സംഭവമാണ് നോട്ടിഫിക്കേഷൻ പാനൽ. സോ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ പാനൽ നമ്മൾ നോർമലായിട്ട് ടച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം കണ്ട കൈ എത്തുന്നില്ല. അത് മാത്രമല്ല, ഒന്നെങ്കിൽ നമ്മൾ ഹാൻഡ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പിന്നെ നോട്ടിഫിക്കേഷൻ പാനൽ വലിക്കണം, അല്ലെങ്കിൽ നമ്മൾ മറ്റേ കൈ കൊണ്ടാണ് വലിക്കുക. സോ അതിന് എളുപ്പമൊരു മാർഗം കൊടുക്കുക, ജസ്റ്റ് ഇവിടെ ഒന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഷെൽഫാണ് വരുന്നത്, അത് മാറിയിട്ട് നമുക്ക് നോട്ടിഫിക്കേഷൻ പാനലാക്കാൻ പറ്റും. സോ നമ്മൾ ഈ ഹോം സ്ക്രീൻ തന്നെ ഞെക്കി പിടിക്കുക. സോ നമുക്ക് താഴെയായിട്ട് നമ്മുടെ ഹോം സ്ക്രീൻ സെറ്റിംഗ്സ് വരും. ഹോം സ്ക്രീൻ സെറ്റിംഗ്സ് ഒന്ന് ടാപ്പ് ചെയ്യുക. അവിടെ ഡീഫോൾട്ട് ഓപ്ഷൻ ഉണ്ട് സ്വൈപ്പ് ഡൗൺ ടു ആക്സസ്, അതിപ്പോൾ ഷെൽഫാണ് കിടക്കുന്നത്, അത് മാറ്റിയിട്ട് നോട്ടിഫിക്കേഷൻസ് ആൻഡ് ക്വിക്ക് സെറ്റിംഗ്സ് കൊടുത്തിട്ട് സേവ് ചെയ്യുക. സോ ഇനി നമ്മൾ എപ്പോൾ ഏത് പാനലാണ്, ഇപ്പം ജസ്റ്റ് അൺലോക്ക് ചെയ്യണം, ഫോൺ ജസ്റ്റ് അൺലോക്ക് ചെയ്തു, അൺലോക്ക് ചെയ്ത് ജസ്റ്റ് സ്വൈപ്പ് ഡൗൺ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നോട്ടിഫിക്കേഷൻ വരണം. ഭയങ്കര കൺവീനിയൻ്റ് ആണ് ഗൈസ്. മറ്റേതാണെങ്കിൽ നമ്മൾ വൺ ഹാൻഡ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, നമുക്ക് ഇങ്ങനെ എത്തില്ല. സോ ഇത് ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് നമ്മുടെ ഹോം സ്ക്രീൻ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്ത് നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ വരും. പിന്നെ അത് മാത്രമല്ല, ബാക്കി ഫീച്ചേഴ്സ് കാണിച്ചു തരാം. പിന്നെ ഇത് സ്വൈപ്പ് ഫ്രം റൈറ്റ് നമുക്ക് ഗൂഗിൾ ഡിസ്കവർ കാണാനുള്ള ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ. ഇപ്പോൾ നമുക്ക് നോക്കാൻ പറ്റും, അതുകൊണ്ട് ഇവിടെ ഒന്നും കാണിക്കുന്നില്ല. സോ ഇത് നമ്മൾ ഞെക്കി പിടിക്കുക. ജസ്റ്റ് ഹോം സ്ക്രീൻ സെറ്റിംഗ്സിൽ പോവുക. ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് നമ്മുടെ ഗൂഗിൾ ഡിസ്കവർ ഇട്ട് പോകും കണ്ടോ. ഇപ്പോൾ ഡയറക്റ്റ് നെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഗൂഗിൾ ഡിസ്കവർ വരും. സോ നമുക്ക് ഹോം സ്ക്രീൻ അത് വേണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ആവശ്യമില്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ഡിസ്കവർ വേണ്ടെങ്കിൽ ജസ്റ്റ് അത് ഡിസേബിൾ ചെയ്യാം. ജസ്റ്റ് ഡയറക്റ്റായിട്ട് ഹോം സ്ക്രീൻ സെറ്റിംഗ്സിൽ പോവുക, ഗൂഗിൾ ഡിസ്കവർ ഡിസേബിൾ ചെയ്യുക. പിന്നെ മെയിനായിട്ടുള്ള കാര്യം, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യണം എപ്പോഴും ലോക്ക് അൺലോക്ക് ചെയ്യാൻ പവർ ബട്ടൺ. സോ പവർ ബട്ടൺ നമ്മൾ മാക്സിമം പ്രസ് ചെയ്യണത് ഒഴിവാക്കിയിട്ട് നമ്മൾ ഡബിൾ ടാപ്പ് ടു ലോക്ക്, ഡബിൾ ടാപ്പ് ടു വെയ്ക്ക്, അല്ലെങ്കിൽ റേസ് ടു വെയ്ക്ക് ഒക്കെ സെറ്റ് ചെയ്യുക. സോ ഇതിനകത്ത് ബൈ ഡീഫോൾട്ട് ഡബിൾ ടാപ്പ് ടു ലോക്ക് ഉണ്ട് ഉണ്ടോ. ഇപ്പോൾ ഡബിൾ ടാപ്പ് ലോക്ക് വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുക, എല്ലാം ഫോൺ സെറ്റിംഗ്സ് തന്നെ ഉണ്ട്. സോ ഇവിടെ തന്നെ ഡബിൾ ടാപ്പ് ടു ലോക്ക് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അത് ജസ്റ്റ് ഓൺ ആക്കുക. സോ ഇനി നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ബൂം. ഓക്കെ, ഇനി അതിനകത്തുള്ള ഫീച്ചേഴ്സ് വെച്ചാൽ നമ്മൾ ഹോം സ്ക്രീൻ സെറ്റിംഗ്സിൽ ബാക്കിയുള്ളത് മൊത്തം ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് വെച്ചാൽ ലോഞ്ചർ ലേഔട്ടാണ്, വലിയ കാര്യമില്ല. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ചിലർക്കാണെങ്കിൽ MIUI ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് ചിലർക്ക് ഹോം സ്ക്രീൻ മാത്രം മതിയായിരിക്കും. പക്ഷേ ചില OneUI അങ്ങനെ യൂസ് ചെയ്യുന്നവർക്ക് ഹോം സ്ക്രീൻ വേണം, ലോഞ്ചർ വേണം. സോ അത് ബൈ ഡിഫോൾട്ടായിട്ട് നമുക്ക് ഹോം സ്ക്രീനും ഡ്രോയറും ഉണ്ട്. ഇനി ഹോം സ്ക്രീൻ മാത്രം മതിയെങ്കിൽ നമുക്ക് അത് മാത്രം സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഹോം സ്ക്രീൻ ഉള്ളിയാക്കാം, എന്നിട്ട് സേവ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആപ്സ് ലോഞ്ചർ ഉണ്ടാവില്ല, ജസ്റ്റ് ബൈ ഡിഫോൾട്ട് ഹോം സ്ക്രീൻ മാത്രമായിരിക്കും ഉണ്ടാവുക കേട്ടോ. ബൈ ഡിഫോൾട്ട് ഹോം സ്ക്രീൻ മാത്രമായിരിക്കും ഉണ്ടാവുള്ളൂ, വേറെ ആപ്പ് ലോഞ്ചർ ഒന്നും ഉണ്ടാവില്ല ബൈ ഡിഫോൾട്ട്. സോ എനിക്ക് പേഴ്സണൽ പേഴ്സണൽ പ്രിഫറൻസ് ഞാൻ രണ്ടുങ്ങളും എനിക്ക് ഉള്ളതാണ് ഇഷ്ടം, നമ്മുടെ ഹോം സ്ക്രീൻ ആൻഡ് ആപ്പ് ഡ്രോയർ ഉള്ളതാണ് ഇഷ്ടം. സോ എനിക്ക് മാറ്റേണ്ടേ ഉണ്ടോ, ജസ്റ്റ് വരുമ്പോൾ എല്ലാ ആപ്സും, അതാണ് കുറച്ച് എനിക്ക് കൺവീനിയൻ. ഞാൻ ഇവിടെ കസ്റ്റമൈസേഷൻ ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുക, ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആപ്സ് ഒക്കെ ഇവിടെ ഡൗൺ ചെയ്തിടുക ചെയ്യാറ്. അപ്പോൾ അതാണ് എനിക്ക് കുറച്ചാണ് മൈ പേഴ്സണൽ പ്രിഫറൻസ്. പിന്നെ നമുക്ക് പറഞ്ഞാൽ ക്വിക്ക് സെർച്ച് ജെസ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇപ്പം നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് സെർച്ച് ചെയ്തിട്ട് പോകാം വേണമെങ്കിൽ. ഇപ്പോൾ കണ്ടോ, ഇപ്പോൾ ഞാൻ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ ആപ്സ് തോന്നും. ഇനി നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് സ്വൈപ്പ് ചെയ്യുമ്പോൾ സെർച്ച് ചെയ്ത് ആപ്പ് കണ്ടുപിടിക്കണം, നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുക, എന്നിട്ട് അവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്താൽ മതി കണ്ടോ. അറ്റ് മീൻസ് ജസ്റ്റ് സ്വൈപ്പ്, നമ്മൾ ജസ്റ്റ് സ്വൈപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലോ, ജസ്റ്റ് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യാം, വിടരുത്. കൈ വിടാണ്ട് ഇങ്ങനെ തീരുമ്പോൾ ഡയറക്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്ത് ആപ്പ് കണ്ടുപിടിക്കും. അപ്പോൾ യൂട്യൂബ് ഒക്കെ ആണെങ്കിൽ കണ്ടോ, ഡയറക്റ്റായിട്ട് യൂട്യൂബ് അങ്ങനെ സെർച്ച് ചെയ്ത് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കും. അപ്പോൾ ജസ്റ്റ് അത് വേണം നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഹോം സ്ക്രീൻ സെറ്റിംഗ്സിൽ തന്നെ അതും കിടപ്പുണ്ട് നമ്മുടെ ഇവിടെ ആയിട്ട് ഉണ്ടോ, നമ്മുടെ ക്വിക്ക് സെർച്ച് ജെസ്റ്റേഴ്സിനകത്ത്. അപ്പോൾ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ സ്വൈപ്പ് അപ്പ് മാത്രം കൊടുക്കുക, അപ്പോൾ അത് ഈ സെർച്ചിനുള്ള ഓപ്ഷൻ വരില്ല. പക്ഷേ ഇതായിരിക്കും നല്ലത്, കാരണം രണ്ടും ഉണ്ടല്ലോ, ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്യുമ്പോൾ നോർമലും വരും, മറ്റേത് ഹോൾഡ് ചെയ്യുമ്പോൾ അതും വരും. അപ്പോൾ ആണ് ക്വിക്ക് സെർച്ച് ജെസ്റ്റേഴ്സ് വരുന്നത്. പിന്നെ അതുകൂടാതെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മുടെ ഹിഡൻ സ്പേസ്. ഇപ്പോൾ നമുക്ക് ചില ആപ്ലിക്കേഷൻസ് നമ്മൾ നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് മാത്രം യൂസ് ചെയ്ത് വെക്കണമെങ്കിൽ, നമുക്കിപ്പോൾ സപ്പോസ് ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ആപ്ലിക്കേഷൻസ് ഹൈഡ് ചെയ്ത് വെക്കണമെങ്കിൽ അതിനുവേണ്ടി ജസ്റ്റ് നമ്മുടെ ഈ നമ്മുടെ സൂം ഇങ്ങനെ ചെയ്താൽ മതി. ജസ്റ്റ് നമ്മുടെ ഹോം സ്ക്രീൻ ആയിട്ട് ജസ്റ്റ് കണ്ടോ, നോ ഹിഡൻ ആപ്ലിക്കേഷൻസ്. അത് ജസ്റ്റ് പ്ലസ് ബട്ടൺ ഉണ്ട് ഇവിടെ, പ്ലസ് ബട്ടൺ നീക്കിയിട്ട് ഏതൊക്കെ ആപ്സാണ് നമുക്ക് ഹൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ സപ്പോസ് ഞാൻ പ്ലേ സ്റ്റോർ, നെറ്റ്ഫ്ലിക്സ്, ഗൂഗിൾ പ്ലേ സ്റ്റോർ, മൂവീസ് ഹൈഡ് ചെയ്തു. ഓക്കെ, ഇനി ഞാൻ അത് ഹിഡൻ സ്പേസിൽ കിടക്കും. ഇനി ഞാൻ ജസ്റ്റ് ഹോം നോക്കും കേട്ടോ. അണ്ട് ആ മൂന്ന് സാധനങ്ങളും ഇല്ല നമ്മുടെ, മറ്റേ ഗൂഗിൾ പ്ലേയുടെ മറ്റേ മൂവീസിൻ്റെ സംഭവമില്ല, ഒന്നുമില്ല. ഇനി അത് ജസ്റ്റ് തിരിച്ച് ആക്സസ് ചെയ്യണം. ജസ്റ്റ് പിന്നെ നമ്മൾ ഹോം സ്ക്രീൻ വന്നിട്ട് സൂം ഇൻ ചെയ്യുക ഉണ്ടോ, നമുക്ക് ആ മൂന്നും കിടക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം, അല്ലെങ്കിൽ വേണമെങ്കിൽ ഇതിന് വേണ്ടി പ്രത്യേകം പാസ്വേഡ് സെറ്റ് ചെയ്യാം. ദറ്റ് മീൻസ് നമ്മുടെ ഹിഡൻ സ്പേസ് നമ്മൾ മാത്രം ആക്സസ് ചെയ്യാൻ വേണ്ടി പാസ്വേഡ് വേണം സെറ്റ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ജസ്റ്റ് എല്ലാം റിമൂവ് ചെയ്ത് കളയാം, ഞെക്കി പിടിക്കുക. അതേ അൺഹൈഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, കുറച്ചാണ് സൂം ചെയ്ത് കാണിക്കാം ഉണ്ടോ. അൺഹൈഡ് എന്നുള്ള ഓപ്ഷൻ അത് നിൽക്കുക, അടുത്ത അതേപോലെ തന്നെ അൺഹൈഡ് നിൽക്കുക. സോറി,
അപ്പോൾ ഞെക്കി പിടിക്കുക, അൺഹൈഡ് കൊടുക്കുക, ഞെക്കി പിടിക്കുക, അൺഹൈഡ് കൊടുക്കുക. അപ്പോൾ എല്ലാ ആപ്ലിക്കേഷൻസ് ഹിഡൻ സ്പേസ് ചെയ്ത് പോയി. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ മെയിൻ ആയിട്ട് നമ്മുടെ ഹോം സ്ക്രീൻ സെറ്റിംഗ്സിൻ്റെ കസ്റ്റമൈസേഷൻ തന്നെ. ഇനി നമുക്ക് രണ്ടാമതൊരു കസ്റ്റമൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കുറേ ഫീച്ചേഴ്സ് നമുക്ക് ഇൻബിൽഡ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇപ്പോൾ നമുക്ക് തന്നെ ആപ്പ് ലോക്ക്, ഇതിപ്പോൾ നമ്മൾ ഹിഡൻ സ്പേസ് ആക്സസ് ചെയ്യാനുള്ളൊരു ഒരു സെറ്റപ്പാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. ഇനി ആപ്പ് ലോക്കർ ഉണ്ട്, നമ്മുടെ പാരലാപ്സ് ഉണ്ട്, ക്യുക്ക് ലോഞ്ച് ഉണ്ട്. അതൊക്കെ എവിടെ കിടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്ടിലിറ്റീസിനാണ് കിടക്കുന്നത്. അപ്പോൾ ജസ്റ്റ് സെറ്റിംഗ്സിൽ പോവാം. സെറ്റിംഗ്സിനകത്ത് നമുക്ക് യൂട്ടിലിറ്റീസ് എന്നൊരു ഓപ്ഷൻ കിടപ്പുണ്ട്. ഓക്കെ, ഇതേ യൂട്ടിലിറ്റീസ്. യൂട്ടിലിറ്റീസിനകത്ത് മെയിൻ ആയിട്ടുള്ള മൂന്ന് ഓപ്ഷനാണ് ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഒന്ന് ക്യുക്ക് ലോഞ്ച്. ക്യുക്ക് ലോഞ്ച് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഇപ്പോൾ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫിംഗർ പ്രിൻറ്റ് സ്കാനറിൽ ഞെക്കി പിടിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ബൈ ഡിഫോൾട്ട് അഞ്ചാറ് ആപ്ലിക്കേഷൻസ് ബൈ ഡിഫോൾട്ടായിട്ട് പോകാൻ പറ്റും. ഇപ്പോൾ ഞാൻ കാണിച്ചിട്ടേ ഫോർ എക്സാമ്പിൾ. സോ ഇപ്പോൾ ഇതേ ഫോൺ നോർമലായിട്ട് ലോക്ക് ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഞാൻ ഇതേ ഫോൺ അൺലോക്ക് ചെയ്യാൻ വേണ്ടി ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഞെക്കി. അൺലോക്ക് ആയാലും ഞാൻ കൈ വിടുന്നില്ല കേട്ടോ. ബൈ ഡിഫോൾട്ടായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ടോ. അപ്പോൾ എനിക്ക് ഏത് ആപ്ലിക്കേഷനോ ഡയറക്റ്റ് സെറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ സെറ്റിംഗ്സ് വേണമെങ്കിൽ ഇതേ സെറ്റിംഗ്സിൽ കൈ വിടുക. അപ്പോൾ ഡയറക്റ്റായിട്ട് പെട്ടെന്ന് ലാബ് ചെയ്താൽ മീൻസ് ഇമ്മീഡിയറ്റ്ലി വന്ന ലോ സ്ക്രീൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട്. ഇപ്പോൾ നമുക്ക് അറിയാം നമുക്ക് ലോ സ്ക്രീൻ ഷോർട്ട് കട്ടിനകത്ത് നമുക്ക് രണ്ട് ഷോർട്ട് കട്ട്സ് ഉണ്ടാവും കണ്ടോ. ഇവിടെ ഒരു ഷോർട്ട് കട്ട്, ഇവിടെ ഷോർട്ട്. അങ്ങനെ അഞ്ച് ഷോർട്ട് കട്ട് നമുക്ക് സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പാണ്. അഞ്ചാറ് ഷോർട്ട് കട്ട് കുറേ ഉണ്ടോ, ഇഷ്ടം പോലെ ഷോർട്ട് കട്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാം. നമുക്ക് ഏറ്റവും ഫേവറേറ്റ് ഇപ്പം പബ്ജി ഒക്കെ ആണെങ്കിൽ പബ്ജി, കോൾ ഓഫ് ഡ്യൂട്ടി അങ്ങനത്തെ വാട്സപ്പൊക്കെ ആണെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് അങ്ങനെ സെറ്റ് ചെയ്തിടുക. അപ്പോൾ കുറച്ച് നേരം എളുപ്പത്തിന് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതോടെ ഇറങ്ങുന്ന വെച്ചാൽ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് യൂട്ടിലിറ്റീസിനകത്ത് ക്യുക്ക് ലോഞ്ച് ഉണ്ടോ, ഫിംഗർ പ്രിൻറ്റ് സ്കാനർ ഓൺ ആയിരിക്കണം. എന്നാലും എന്നിട്ട് നമുക്ക് ഇനി നമ്മുടെ ഇഷ്ടത്തിന് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടി ഷോർട്ട് കട്ട് സെറ്റിംഗ്സ് കൊടുക്കുക. അവിടെ ഡീഫോൾട്ടായിട്ട് കുറച്ച് ആപ്സ് ഉണ്ടാവും, അതിനകത്ത് ആഡ് ഷോർട്ട് കട്ട്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് വേണ്ട ആപ്സ് മാത്രം സെലക്ട് ചെയ്യുക, അല്ലാതെ അൺസെലക്ട് ചെയ്തിട്ട് കളഞ്ഞാൽ മതി. അണ്ട് ഷോർട്ട് കട്ട്സ് സെലക്ട് ചെയ്യാം, ആപ്സ് സെലക്ട് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട ആപ്സ് അൺസെലക്ട് ചെയ്യുക, അല്ലാതെ അൺസെലക്ട് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഫീച്ചർ. ഇനി രണ്ടാമത്തെ വെച്ചാൽ പാരലാപ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പാരലാപ്സ് വെച്ചാൽ നമ്മുടെ ഡുവൽ സ്പേസ് പോലത്തെ രണ്ട് ആപ്ലിക്കേഷൻസ് വർക്ക് ചെയ്യാനാണ്. ഇപ്പോൾ നമ്മുടെ വാട്സപ്പ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്ത് പോയിട്ട് പാരലാപ്സ് ആയിട്ട് രണ്ട് ആപ്പ്, രണ്ട് വാട്സപ്പ് വൺ, വാട്സപ്പ് ടു എന്നിട്ട് രണ്ട് വാട്സപ്പ് യൂസ് ചെയ്യാം. പിന്നെ നെക്സ്റ്റ് എന്ന് വെച്ചാൽ ആപ്പ് ലോക്കർ. ഇപ്പോൾ നമുക്ക് എൻ്റെ ഏറ്റവും ഹൈ സെൻഡ് സെക്യൂരിറ്റി പിൻ അടിച്ചോട്ടെ. ഓക്കെ, സോ ഇതടിച്ചിട്ട് നമുക്ക് ആഡ് ആപ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏത് ആപ്സാണോ വേണ്ടത് നമുക്ക് ലോക്ക് ചെയ്യേണ്ട ആപ്സ്. ഇപ്പോൾ ക്രോം ഞാൻ സെറ്റ് ചെയ്തു. അപ്പോൾ ക്രോം സെറ്റ് ചെയ്യുമ്പോൾ ഇനി ഇപ്പോൾ ക്രോമിനകത്ത് ചെയ്യുമ്പോൾ മീൻസ് ഓപ്പൺ ചെയ്യുമ്പോൾ എൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ ഫിംഗർ പ്രിൻറ്റ് വേണം. അതേ ക്രോം ഉണ്ടോ, ഒന്നെങ്കിൽ പാസ്വേഡ് അടിക്കുക, തന്നെ സല്ലി ഫിംഗർ പ്രിൻറ്റ് അടിച്ചാൽ അൺലോക്ക് ആവും. ഓക്കെ, സോ അതാണ് നമ്മുടെ ആപ്പ് ലോക്കർ. അത് അത് മൂന്നുമാണ് നമുക്ക് മെയിനായിട്ട് നമ്മുടെ യൂട്ടിലിറ്റീസിൽ മെയിനായിട്ട് പറയേണ്ട കാര്യം. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്ത സെഗ്മെൻറ്റായിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മെയിനായിട്ട് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്പ്ലേ സെഗ്മെൻറ്റാണ്. സോ ഡിസ്പ്ലേയിൽ കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. സോ ഫസ്റ്റ് മെയിനായിട്ട് ഞാൻ ഉള്ള കാര്യം പറഞ്ഞുതരാം. സോ നമ്മുടെ ഡിസ്പ്ലേ എടുക്കുക. സോ ഇതാണ് നമ്മുടെ ഡിസ്പ്ലേ. സോ ഡിസ്പ്ലേക്കകത്ത് ഫസ്റ്റ് തന്നെ നമുക്ക് അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ്, അതായത് നമ്മുടെ ഓട്ടോ ബ്രൈറ്റ്നസ് ആണ്. പിന്നെ നമുക്ക് അഡ്വാൻസ്ഡിനകത്താണ് നമുക്ക് മെയിനായിട്ട് പറയേണ്ടതായിരുന്നു. സോ അഡ്വാൻസ്ഡിനകത്ത് ഫസ്റ്റ് ഓപ്ഷൻ സ്ക്രീൻ കാലിബ്രേഷൻ. സോ അത് ബൈ ഡിഫോൾട്ട് കിടക്കുന്നതിനേക്കാളും ഉപരി നമുക്ക് വിവിഡ് കുറച്ചുകൂടെ നല്ലതായിരിക്കും. പക്ഷെ അതിനേക്കാളും എനിക്ക് കുറച്ചുകൂടെ അഡ്വാൻസ്ഡിനകത്ത് നമ്മുടെ ആമോലിഡി വൈഡ് ഗാമിൻ്റെ എന്ന് പറഞ്ഞ സംഭവമാണ് കുറച്ചുകൂടെ അടിപൊളിയായിട്ട് എനിക്ക് ഫീൽ ചെയ്ത് ഉണ്ടോ. അതാണ് കുറച്ചും കൂടി ഒരു കളർ വൈബ്രൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇതും വിവിഡായിട്ട് മാറ്റി കാണിച്ചുതരാം. സോ ഇതായിട്ട് നമ്മുടെ സംഭവം ഉണ്ടോ, ഇത് കുറച്ച് പെയിലായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിനേക്കാൾ മാക്സിമം ഉണ്ട്. ഇതിട്ട് നല്ല കളറൊക്കെ നല്ല പഞ്ചി കളേഴ്സ് ആയിട്ടാണ്. പിന്നെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അതിനകത്ത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എനിക്ക് ആമോലിഡിയുടെ ഈ സംഭവമാണ്. അപ്പോൾ ഇത് സെറ്റ് ചെയ്യുക, മീൻസ് സ്ക്രീൻ കാലിബ്രേഷനകത്ത് അഡ്വാൻസിനകത്ത് ആമോലിഡി സെറ്റ് ചെയ്യുക. പിന്നെ നെക്സ്റ്റ് തന്നെ റീഫ്രഷ് ചെയ്ത് അത് ബൈ ഡിഫോൾട്ട് തന്നെ 90 ആണ് കിടക്കണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് മാക്സിമം സ്മൂത്ത്നെസ് വേണമെങ്കിൽ 90 തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഇനി അല്ലെങ്കിൽ നിങ്ങൾ ബൈ ഡിഫോൾട്ടായിട്ട് 60 ഇട്ടാക്കുക. മാക്സിമം ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്ന ആൾക്കാരുണ്ട്. ഇപ്പോൾ എവിടെയെങ്കിലും ലോങ് ട്രിപ്സിനോ ചാർജിങ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഒന്നും ഇല്ലെങ്കിൽ 60 ഇട്ടാക്കി യൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന കാര്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് സ്കിപ്പ് ചെയ്യാം. ചിലർക്ക് ഇഷ്ടമായിരിക്കും ഈ ചിലർക്ക് ഈ ഫ്രണ്ട് ക്യാമറ അനോയിങ് ആയിട്ട്. ദാറ്റ് മീൻസ് ഈ ചെറിയ ഫ്രണ്ട്, പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫ്രണ്ട് ക്യാമറ ബേസിക്കലി. ഓക്കെ, ചിലർക്ക് അനോയിങ് ആയിട്ട് തോന്നുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഫ്രണ്ട് ക്യാമറ ഡിസ്പ്ലേ ചെയ്ത് മീൻസ് ഈ സ്ഥലം മൊത്തം കളഞ്ഞിട്ട് ആ ചെയ്യാൻ പറ്റും. കാണിച്ചോ ഹൈഡ് ഫ്രണ്ട് ക്യാമറ കൊടുത്താൽ മതി. ഉണ്ടോ, ആ സ്ഥലം അങ്ങ് പോയി. പക്ഷേ ഞാൻ പറഞ്ഞു ഇപ്പോൾ സ്ഥലം പോയാലും ഈ ടൈമും ഈ ബാറൊക്കെ അവിടെ തന്നെ കിടക്കണം കേട്ടോ, മനസ്സിലായോ. പക്ഷേ ഞാൻ കുറച്ചുകൂടെ ഈ ടൈമും ബാറൊക്കെ ഇവിടെ എത്തിയാൽ ആ സ്ഥലം എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ്. കാരണം ഇതിപ്പോൾ ഇത്രയും ഈ സ്ഥലവും പോയി ഇവിടുത്തെ സ്ഥലവും പോയി ആ ടൈം എടുക്കണമെങ്കിൽ സ്ഥലവും പോയി ഇല്ല. ഇത് മേളിലായിരുന്നു കുറച്ചും കൂടി ഒരു കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തേനെ. കാരണം അത്യാവശ്യം എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ്. അപ്പോൾ സോ ഞാൻ റെക്കമെൻഡ് ഇതിനകത്ത് തന്നെ ഷോ ഫ്രണ്ട് ക്യാമറ അതാണ് കുറച്ചും കൂടി നല്ലത്. ഷോ ഫ്രണ്ട് ക്യാമറ ഇട്ട് കിടക്കുകയാണെങ്കിൽ നല്ലത്. ഓക്കെ, അതാണ് നമ്മുടെ ഡിസ്പ്ലേയുടെ മെയിൻ കാര്യം. പിന്നെ എന്ന് വെച്ചാൽ ഡിസ്പ്ലേയുടെ നമ്മുടെ അഡ്വാൻസ് സെറ്റിംഗ്സ് എന്തുള്ളൂ. പിന്നെ കുറച്ച് ബൈ ഡിഫോൾട്ട് ഓപ്ഷൻസ് ആണ് നമ്മുടെ വിഷൻ കംഫോർട്ട്. അതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ചൊരു കണ്ണിന് ഇച്ചിരി മീൻസ് ഇപ്പോൾ നൈറ്റൊക്കെ ഫോൺ ചൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് ബൈ ഡിഫോൾട്ട് ഇത് ഇട്ടിരിക്കുന്നത് ഒരു ബ്ലൂ ലൈറ്റ് ഫിൽറ്ററിൻ്റെയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇതും വരിക. കണ്ടോ, ഒരു കളർ ഇപ്പോൾ തന്നെ മാറി. ഓഫ് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, ഇപ്പോൾ കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഓൺ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. കണ്ടോ, കളർ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു നൈറ്റ് മോഡ് പോലെ, നൈറ്റ് മോഡല്ല സോറി, നമ്മൾക്ക് ഒരു ബ്ലൂ ലൈറ്റ് ഫിൽറ്ററൊക്കെ പോലൊരു എഫിഷ്യൻ്റ് വർക്ക് ചെയ്യും. പിന്നെ അത് മാത്രമല്ല ഡെഡിക്കേറ്റഡ് റീഡിംഗ് മോഡുണ്ട്. ഇപ്പോൾ നമുക്ക് രണ്ട് എഫക്റ്റ്, ഒന്നെങ്കിൽ മോണോ എഫക്റ്റ് അല്ലെങ്കിൽ ക്രോമാറ്റിക് എഫക്റ്റ്. അത് അതിപ്പോൾ ജസ്റ്റ് ടേൺ ഓൺ ചെയ്താൽ മതി. അപ്പോൾ ഏത് എഫക്റ്റാണ് ചോദിക്കും. ഇപ്പോൾ ജസ്റ്റ് ഇപ്പോൾ മോണോ എഫക്റ്റ് ആയിരിക്കും കുറച്ചും നല്ലത്. ഉണ്ടോ, ബൈ ഡിഫോൾട്ടായിട്ട് ഉണ്ടോ ആ എഫക്റ്റ് മാറി, എഫക്റ്റ് അപ്ലൈ ആയി ഓട്ടോമാറ്റിക്കായിട്ട്. സോ ഓഫ് ചെയ്യുക. ഉണ്ടോ,
ബൈ ഡിഫോൾട്ടായിട്ട് തിരിച്ച് വന്നു. വേണമെങ്കിൽ ക്രോമാറ്റിക് എഫക്റ്റും സെലക്ട് ചെയ്യാം കേട്ടോ, അത് റീഡിംഗ് മോഡ്. പിന്നെ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ഡാർക്ക് മോഡ് ഉണ്ട് നമ്മുടെ സെറ്റിംഗ്സിനകത്ത്. ഇപ്പോൾ ഇത് ഇതാണ് കിടക്കണം, ഞാൻ ഡാർക്ക് മോഡ് ഓൺ ആക്കി തരാം. ബട്ട് ഡാർക്ക് മോഡ് ഓണാക്കി നമുക്ക് ഇവിടുന്ന് തന്നെ ഡയറക്റ്റ് നമുക്ക് ഓണാക്കാം. ഓക്കെ, ഡാർക്ക് മോഡ് ഉണ്ടോ? ഡാർക്ക് മോഡ് ഞാൻ കുറച്ചാണ്, നിങ്ങൾക്ക് അപ്പോൾ കുറച്ച് വിസിബിലിറ്റി കുറവായിരിക്കും, അപ്പോൾ ഞാൻ ഡാർക്ക് മോഡ് ഡിസേബിൾ ചെയ്യാം എന്തായാലും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഡാർക്ക് മോഡ് എടുക്കുന്ന ഓപ്ഷൻസ്. പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇനി മെയിൻ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആംബിയൻ ഡിസ്പ്ലേയുടെ കുറേ സെറ്റപ്പ്സ് കാണിക്കുന്നുണ്ട് ഗൈസ്. ദാറ്റ് മീൻസ് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് നമ്മുടെ ആംബിയൻ ഡിസ്പ്ലേ. സോ അതിനകത്ത് നമുക്ക് ദാറ്റ് മീൻസ് ഇപ്പം ഞാൻ ഡബിൾ ടാപ്പ് ലോക്ക് നമ്മുടെ ഹോം സെറ്റിംഗ്സിൽ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് കുറച്ച് തന്നെത്താൻ വെയ്ക്ക് ചെയ്യാൻ വേണ്ടി, ദാറ്റ് മീൻസ് ഈ ആംബിയൻ ഡിസ്പ്ലേ വെയ്ക്ക് ചെയ്യാൻ വേണ്ടി ഓപ്ഷൻ ഉണ്ട്. അതെ, ഇത് തന്നെ പിക്ക് അപ്പ് യുവർ ഫോൺ ടു ഷോ, ദാറ്റ് മീൻസ് ഇപ്പോൾ ഫോണിൽ ഇരിക്കുകയാണ് ജസ്റ്റ് ഫോൺ എടുത്ത് കഴിഞ്ഞാൽ തന്നെ ആംബിയൻ ഡിസ്പ്ലേ കാണിക്കും. പിന്നെ ജസ്റ്റ് വൺ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആംബിയൻ ഡിസ്പ്ലേ, അതാണ് ടാപ്പ് ടു സ്ക്രീൻ ഷോ. പിന്നെ ചിലർ എപ്പോഴും ആംബിയൻ ഡിസ്പ്ലേ വേണമെന്നുള്ളതാണെങ്കിൽ ഓൾ ഡേ സെറ്റ് ചെയ്യുക, പക്ഷേ നന്നായിട്ട് ബാറ്ററി കൺസ്യൂം ചെയ്യും. പിന്നെ ഷെഡ്യൂൾ ചെയ്യും, ഇപ്പോൾ നിങ്ങൾക്ക് നൈറ്റിൽ മാത്രമായിട്ട് ഇപ്പോൾ രാത്രി കിടക്കുന്ന ടൈം മുതൽ രാവിലെ എണീക്കുന്ന ടൈം വരെയാണെങ്കിൽ അതനുസരിച്ച് നമുക്ക് കണ്ടോ, അതനുസരിച്ച് നമുക്ക് ടൈം സെറ്റ് ചെയ്യും. നിങ്ങൾ ഇഷ്ടം പോലെ നമുക്ക് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കാം, അതായത് കുറച്ചുകൂടെ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ബൈ ഡിഫോൾട്ടായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട് തോന്നിയത് ഇത് ഓഫാക്കിയിട്ട്, അതായത് മീൻസ് ഓൾവേസ് ഓൺ ആൻഡ്രോയിഡ് ഡിസ്പ്ലേ ഓഫാക്കിയിട്ടിട്ട് ടാപ്പ് ടു ഷോ മാത്രമായിട്ട് ബൈ ഡിഫോൾട്ട് അങ്ങനെ കിടക്കണമെന്ന് എനിക്ക് തോന്നുന്നു. ടാപ്പ് ടു ഷോ മാത്രമായിട്ട് എടുക്കുക. അപ്പോൾ ജസ്റ്റ് ഇപ്പം ഓക്കെ, നമ്മുടെ ലോക്ക് സ്ക്രീൻ നിൽക്കുമ്പോൾ ജസ്റ്റ് വൺ ടാപ്പ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പിക്കപ്പ് ദ ഫോണിൽ കാണിക്കുന്നത്, ഇപ്പോൾ ഫോൺ ഇവിടെ ഇരിക്കുകയാണ്, ജസ്റ്റ് പിക്കപ്പ് ചെയ്തു കാണിച്ചു. ഇനി അല്ലെങ്കിൽ ജസ്റ്റ് വേണ്ട, ഫോൺ ഇവിടെ ഇരിക്കുകയാണ്, ലോക്ക് ചെയ്യട്ടെ, ലോ ഫോൺ ഇവിടെ ഇരിക്കുകയാണ്, ജസ്റ്റ് വൺ ടാപ്പ് ചെയ്താൽ മതി, ഉണ്ടോ അതാലും കാണിക്കും. ഓക്കെ, സോ അതാണ് നമ്മുടെ ആംബിയൻ ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ. പിന്നെ ഇന്നത്തെ ആംബിയൻ ഡിസ്പ്ലേയിൽ മച്ച് നമുക്ക് ഫിംഗർ പ്രിൻറ്റ് ഐക്കൺ കാണിക്കണോ വേണ്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ. പിന്നെ അത് മാത്രമല്ല ഡിസ്പ്ലേ മെസ്സേജ്, ആംബിയൻ ഡിസ്പ്ലേയിൽ ആംബിയൻ്റെ ഡിസ്പ്ലേയിൽ എന്താ, ദാറ്റ് മീൻസ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ എന്തെങ്കിലും മെസ്സേജ് കാണിക്കണോ എന്നുള്ളതാണ് ഇവിടെ ഡിസ്പ്ലേ മെസ്സേജ്. ആംബിയൻ ഡിസ്പ്ലേയിൽ ഡിസ്പ്ലേ മെസ്സേജ് അതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ ഓക്കെ, ഗോഡീസ് ലവ് എന്നൊരു മെസ്സേജ് ഞാൻ ടൈപ്പ് ചെയ്യാം. ഗോഡീസ് ലവ്. ഓക്കെ, ഇനി ഞാനിപ്പോൾ ഇത് ആംബിയൻ ഡിസ്പ്ലേ മാത്രമായിട്ട് കാണിക്കും കേട്ടോ. അതെ, ഇപ്പം ജസ്റ്റ് ടാപ്പ് ചെയ്യുകയാണ്, ഉണ്ടോ ആംബിയൻ ഡിസ്പ്ലേ ഗോഡീസ് ലവ് എന്ന് കാണിച്ചു. ഓക്കെ, ഇനി നമുക്ക് ലോക്ക് സ്ക്രീൻ ഡിസ്പ്ലേ കാണിക്കാൻ അത് വേറെ ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഓക്കെ, അത്യാവശ്യം നല്ല രീതി കസ്റ്റമൈസേഷൻ ഉണ്ട്. പിന്നെ നമുക്കിത് നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ നിൽക്കുകയാണെങ്കിൽ നമുക്ക് പുതിയ നോട്ടിഫിക്കേഷൻസ് ഒന്നാ കാണിക്കണോ വേണ്ടോ, അതാണ് നമുക്ക് ന്യൂ നോട്ടിഫിക്കേഷൻസും നമ്മുടെ ഹൊറിസോൺ ലൈറ്റ്, ദാറ്റ് മീൻസ് ആ ലൈറ്റിംഗ് എഫക്റ്റ്, നമ്മുടെ എഡ്ജ് ലൈറ്റിംഗ് പോലത്തെ ഫീച്ചറാണ് നമ്മുടെ ഹൊറിസോൺ ലൈറ്റിംഗ്. അത് ഞാൻ ഡീറ്റെയിലായിട്ട് നമ്മുടെ കസ്റ്റമൈസേഷനിൽ പറഞ്ഞുതരാം. സോ അതിന് അപ്പുറം നമുക്കിനി ഇതിൻ്റെ സ്റ്റാറ്റസ് ബാർ കണ്ടോ. അപ്പോൾ ചിലർക്ക് ഈ ബാറ്ററി ഐക്കണോ ബാറ്റർസിൻ്റെതൊന്നും അങ്ങനത്തെ ഒന്നും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് സ്റ്റാറ്റസ് ബാർ എന്നുള്ള ഓപ്ഷനകത്ത് നമുക്ക് കുറേ കസ്റ്റമൈസേഷൻ ഉണ്ട്. ബാറ്ററിയുടെ സ്റ്റൈൽ സെറ്റ് ചെയ്യാം, ബാറ്ററി ബാർ വേണോ, ഇപ്പോൾ സർക്കിൾ വേണോ, അതോ ഇനി ബാറ്ററി വേണ്ടേ, ബാറ്ററിയുടെ ആ ഐക്കണേ വേണ്ടേ. എനിക്ക് ബൈ ഡിഫോൾട്ടായിട്ട് ബാറാണ് ഇഷ്ടം. പിന്നെ മാത്രമല്ല ബാറ്ററി പെർസെൻറ്റേജ് കാണിക്കുന്നത് വേണ്ടതാണോ, ഷോ ബാറ്ററി പെർസെൻറ്റേജ്. പിന്നെ നമ്മുടെ ഏറ്റവും നല്ലൊരു കാര്യം ഡിസ്പ്ലേ നെറ്റ്വർക്ക് സ്പീഡ്. അപ്പോൾ നമുക്ക് ഇപ്പോൾ വൈഫൈ അല്ലെങ്കിൽ മൊബൈലായിട്ട് യൂസ് ചെയ്യാൻ എത്ര സ്പീഡാണ് ഡൗൺലോഡ് ആണെന്നൊക്കെ കാണിച്ചു തരും. പിന്നെ നമുക്ക് ഇതിനകത്ത് ഇനി സെറ്റപ്പ് ടൈം ഇപ്പോൾ കണ്ടോ, പത്തം പത്തൊന്ന് കാണിച്ച ടൈം വേണമെങ്കിൽ നിങ്ങൾക്ക് സെക്കൻഡ് ഇത് കാണിക്കാം, ഉണ്ടോ വിത്ത് സെക്കൻഡ്. ഇനി അത് മാത്രമല്ല അല്ലെങ്കിൽ ഡോണ്ട് ഷോ ഐക്കണേ വേണ്ട, ടൈമിൻ്റെ ഐക്കണേ വേണ്ട, ഉണ്ട് അങ്ങനെ കാണിക്കുക. പിന്നെ എന്താ, പിന്നെ നെക്സ്റ്റ് വെച്ചാൽ ഐക്കൺ മാനേജർ. ഇപ്പോൾ മെയിൽ കണ്ട നിങ്ങൾക്ക് അറിയാം വൈബ്രേറ്റിൻ്റെ ഐക്കൺ ഉണ്ട്, ബാറ്ററിയുടെ ഐക്കൺ ഉണ്ട്, ഏതൊക്കെ ഐക്കൺ വേണം ഏതൊക്കെ ഐക്കൺ വേണ്ട, ഇനി വരണ്ടാന്നുള്ള രീതിയിലാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡിസേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഐക്കൺസ് വരത്തില്ല, ദാറ്റ് മീൻസ് നമ്മുടെ ഈ സ്റ്റാറ്റസ് ബാറിൽ ഐക്കൺസ് വരത്തില്ല, അതിനുള്ള ഐക്കൺ മാനേജറാണ്. അപ്പോൾ നമുക്ക് വേണ്ട ഐക്കൺസ് അവിടെ കാണിക്കാൻ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഐക്കൺസ് മാത്രമേ. ഇപ്പോൾ വോൾട്ട് എപ്പോഴും കാണിക്കണമെന്ന് വെച്ചാൽ എല്ലാവർക്കും എല്ലാ ലോക ടൈമിലും വോൾട്ട് ഉള്ളവരാണെങ്കിൽ വോൾട്ട് കാണിക്കണമെങ്കിൽ അത് ഓഫ് ചെയ്തിടുക. ഇനി സെല്ലാർ ഡാറ്റ വൈഫൈ അതൊക്കെ നിങ്ങൾക്ക് ബ്ലൂടൂത്ത് ഒന്നും കാണിക്കണ്ടെങ്കിൽ അതൊക്കെ ഓഫ് ചെയ്തിടുക. പക്ഷേ ബൈ ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ ഇടക്കുമായിരിക്കും നല്ലത്, അത്യാവശ്യം എല്ലാം കാണുമല്ലോ. അതാണ് നമ്മുടെ സ്റ്റാറ്റസ് ബാറിൻ്റെ മെയിൻ കാര്യങ്ങൾ തന്നെ. സോ നമ്മളിപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യങ്ങൾ കവർ ചെയ്തു. ഇനി നമ്മൾ വേറെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോൾ ചിലർ മിക്കവർക്കും ചിലർക്ക് വീട്ടിൽ വൈഫൈയും ഒപ്പം മൊബൈൽ ഡേറ്റും അപ്പോൾ ഭയങ്കര നല്ല സൈസുള്ള ഡൗൺലോഡൊക്കെ നടത്തുകയാണെങ്കിൽ പ്രിഫറബിളി സ്പീഡ് കുറവാണെങ്കിൽ ഈ രണ്ടും കൂടെ ഒരുമിച്ച് യൂസ് ചെയ്ത് മീൻസ് ഒന്നെങ്കിൽ സൈമൾട്ടേനിയസ് ആയിട്ട് മൊബൈൽ ഡേറ്റയും വൈഫൈ കൂടെ യൂസ് ചെയ്ത് നെറ്റ്വർക്ക് ആക്സലേഷൻ ചെയ്ത് ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്ക് ബൈ ഡിഫോൾട്ടായിട്ട് കിട്ടുന്നുണ്ട്. സോ വൈഫൈ നെറ്റ്വർക്കിനകത്ത് ഡ്യുവൽ ചാനൽ നെറ്റ്വർക്ക് ആക്സലേഷൻ ഇത് രണ്ടും ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നല്ല സ്പീഡിൽ നമ്മുടെ ഡാറ്റ കൺസ്യൂം, നല്ലിച്ചിരി ബാറ്ററി കൺസംഷൻ ഇച്ചിരി കൂടുതലായിരിക്കുമെങ്കിലും നല്ല രീതിയിൽ നമ്മുടെ ഡൗൺലോഡ് സ്പീഡ്സ് കൂടും. മീൻസ് നമുക്ക് ഡൗൺലോഡ് ബൂസ്റ്റർ എന്ന ഓപ്ഷനായിരുന്നു, നമുക്ക് സാംസങ്ങിലൊക്കെ പണ്ട് വണ്ടി വയ്ക്കാത്തുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ് ഡൗൺലോഡ് ബൂസ്റ്റർ. സോ അത് ഇവർ വേറൊരു പേര് കൊണ്ടതാണ് ഡ്യുവൽ ചാനൽ നെറ്റ്വർക്ക് ആക്സലേഷൻ. സോ ഗൈസ്, ഇനി നമുക്ക് നെക്സ്റ്റ് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഈ വീഡിയോ പറയുന്നത് ഇപ്പോൾ നിങ്ങൾ യൂട്യൂബിലേക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇപ്പോൾ ചിലർക്ക് നിങ്ങൾക്കിപ്പോൾ വൺ പ്ലസ് ഡിവൈസസ് ആണുള്ളത് ആണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരേ സമയത്ത് മീൻസ് ഈ വീഡിയോ കാണുന്നതിനൊപ്പം നിങ്ങൾക്ക് സെറ്റിംഗ്സ് മാനേജ് ചെയ്യണമെങ്കിൽ ദാറ്റ് മീൻസ് ഇപ്പോൾ സെയിം ടൈമിൽ വീഡിയോയും കാണണം, അതുകൊണ്ട് വീഡിയോ ഞാൻ പറഞ്ഞതിനൊപ്പം സെറ്റിങ്സ് മാനേജ് ചെയ്യണം. ദാറ്റ് മീൻസ് അത് സ്പ്ലിറ്റ് സ്ക്രീൻ, രണ്ട് സ്ക്രീൻ ഒരേ സമയം കാണണം. ദാറ്റ് മീൻസ് ഇപ്പോൾ ഞാൻ സപ്പോസ് നമ്മുടെ യൂട്യൂബ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ യൂട്യൂബ് ഓപ്പൺ ചെയ്യും. യൂട്യൂബ് ഓപ്പൺ ചെയ്യുന്നതിൻ്റെ ഒപ്പം ഞാൻ സെറ്റിംഗ്സും യാക്സ് ചെയ്യണമെങ്കിൽ നമ്മുടെ റീസൺസ് എടുക്കുക. റീസൺസ് എടുത്ത് ഇവിടെ പ്രസൻറ്റ് ഹോൾഡ് ചെയ്യുക. പ്രസൻറ്റ് ഹോൾഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൂന്ന് ഓപ്ഷൻസ് കാണാം. ഒന്ന് ലോക്ക്, ഒന്ന് ആപ്പ് ഇൻഫോ, സ്പ്ലിറ്റ് സ്ക്രീൻ. സ്പ്ലിറ്റ് സ്ക്രീൻ വെച്ചാൽ രണ്ട് ആപ്സ് ഒരേ ടൈം യൂസ് ചെയ്യുക, സ്പ്ലിറ്റ് സ്ക്രീൻ കൊടുക്കുക. അപ്പോൾ രണ്ടാമത് ഏത് ആപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്? സെറ്റിംഗ്സ് ഉണ്ടോ. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്, നിങ്ങൾ ഒരേ സമയത്ത് യൂട്യൂബ് വാച്ച് ചെയ്യുക. യൂട്യൂബ് അനുസരിച്ച് നമുക്ക് ഇതും കണ്ടോ, നമ്മുടെ
സെറ്റിംഗ്സ് ആക്സസ് അങ്ങനെ ഏത് ആപ്ലിക്കേഷൻസ് വേണമെങ്കിലും നമുക്ക് രണ്ടായിട്ട് യൂസ് ചെയ്യാം, രണ്ട് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം. മിക്ക ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യണ വളരെ ചില ആപ്ലിക്കേഷൻസ് വളരെ റെയർ ഉള്ള ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യും, ബട്ട് മിക്കതും സപ്പോർട്ട് ചെയ്യണ ആപ്ലിക്കേഷൻ 90% സപ്പോർട്ട് ചെയ്യണം. ചില ആപ്ലിക്കേഷൻ മാത്രമാണ് ഗെയിംസ് ഒന്നും അത്ര സെറ്റപ്പായിട്ട് വർക്ക് ചെയ്യില്ല, അല്ലാത്തൊക്കെ അത്യാവശ്യമാണ് വർക്ക് ചെയ്യും. അപ്പോൾ രണ്ട് ആപ്ലിക്കേഷൻ മൾട്ടിപ്പിൾ ആയിട്ട് യൂസ് ചെയ്യണം സെറ്റപ്പാണ് അത്. ഓക്കെ, ഇനി അത് മാത്രമല്ലാണ്ട് ഒരു കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ നമ്മൾ റീസൻസി പോയി, റീസൻസി പോയി കഴിയുമ്പോൾ എനിക്ക് ഇത്രയും സാധനങ്ങളുള്ളൂ, എനിക്കിതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് യൂട്യൂബ് മാത്രം മതി, ബാക്കി എല്ലാം ക്ലിയർ ആയി പോകട്ടെ. ദാറ്റ് മീൻസ് ഈ ക്ലിയർ ആവുന്ന ഓപ്ഷനുകൾ ബാക്കി എല്ലാം ക്ലിയർ ആയി പോകട്ടെ. യൂട്യൂബ് എനിക്ക് എപ്പോഴും ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് യൂട്യൂബ് ഞെക്കി പിടിക്കുക, പ്രസൻ ഹോൾഡ് ചെയ്യുക, സ്പ്ലിറ്റ് സ്ക്രീൻ വരുന്ന ലോക്ക് എന്നുണ്ടോ, ഫസ്റ്റ് ഓപ്ഷൻ ലോക്ക് ഞെക്കുക. ഇപ്പോൾ എന്നാ സംഭവം, ഞാനിപ്പോൾ ആപ്ലിക്കേഷൻ്റെ ക്ലിയർ ചെയ്യാം, എല്ലാം പെട്ടെന്ന് ക്ലിയർ ചെയ്തു കേട്ടോ. അയ്യോ എനിക്ക് ആവശ്യമുണ്ടായിരുന്നല്ലോ ആപ്ലിക്കേഷൻ, ഇനി കുഴപ്പമില്ല. പക്ഷേ കാരണം നമ്മൾ ആ ലോക്ക് ഇട്ട് കയറണ്ടോ, ആ ആപ്ലിക്കേഷൻ മാത്രം യൂട്യൂബിനായിട്ടുണ്ടോ, അത് മാത്രം ലോക്കായിട്ട് കിടക്കുന്നുണ്ട്. ഇനി നമ്മൾ എന്തൊക്കെ ക്ലിയർ ചെയ്താലും ആ ആപ്ലിക്കേഷൻ പോകില്ല കണ്ടത്, ഉണ്ടോ ക്ലിയർ ചെയ്തു, സ്റ്റിൽ ആ ആപ്ലിക്കേഷൻ മാത്രം കിടപ്പുണ്ടോ. ഇനി ഞാൻ ആപ്ലിക്കേഷൻ ജസ്റ്റ് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് അൺലോക്ക് എന്ന ഓപ്ഷൻ കണ്ടോ, അൺലോക്ക് ആക്കി. ഇനി ഞാൻ ക്ലിയർ ചെയ്യാൻ പോകട്ടോ, ജസ്റ്റ് ബാക്ക് അടിച്ചു ക്ലിയർ ചെയ്തു. ഇത് നോക്കി, ഇനി ഒന്നും കാണണ്ടതില്ല കണ്ടോ. അതാണ് നമ്മുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് വേണ്ട ആപ്ലിക്കേഷൻസ് മാത്രമായിട്ട് നമുക്ക് അങ്ങനെ ലോക്ക് ചെയ്തിടാൻ പറ്റും. പിന്നെ രണ്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യാം, ഇങ്ങനെ പോയിട്ട് ഏത് ആപ്ലിക്കേഷൻ പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് അത് വിളിക്കുക. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബട്ടൺസ് ആൻഡ് ജെസ്റ്റേഴ്സ്. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടോ ഒരു സംഭവമില്ല, ദറ്റ് മീൻസ് അയക്കണം, ദറ്റ് മീൻസ് ബാക്ക് അടിക്കാനുള്ള കീയോ, ദറ്റ് മീൻസ് നമ്മുടെ ഒരു സ്വൈപ്പ് ഡൗൺ ചെയ്യാനുള്ള ഒരു ബാറോ ഒന്നുമില്ല, ഫുൾ ഇമേഴ്സീവ് ഡിസ്പ്ലേ ആയിട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതെങ്ങനെ സെറ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റായിട്ട് സെറ്റിംഗ്സിൽ പോവാം, ഡയറക്റ്റ് എളുപ്പം തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. ബട്ടൺസ് ആൻഡ് ജെസ്റ്റേഴ്സ് പറഞ്ഞ പേര് തന്നെയുണ്ട്, അതായത് നാവിഗേഷൻ ബാർ ആൻഡ് ജെസ്റ്റേഴ്സ്. സോ ബൈ ഡിഫോൾട്ട് നമുക്ക് നാവിഗേഷൻ ജെസ്റ്റേഴ്സ് തന്നെ ആയിരിക്കും കിടക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കൺവീനിയൻറ്റ് ബാക്ക് ഹോം ആൻഡ് റീസൻസ് എങ്കിൽ ഇത് തന്നെ സെറ്റ് ചെയ്യണം, ബാക്ക് ഹോം ആൻഡ് റീസൻസ് സെറ്റ് ചെയ്യുക. ഇനി ബാക്ക് ഹോം ആൻഡ് റീസൻസിനകത്ത് കുറേ കസ്റ്റമൈസേഷൻ ഉണ്ട്, അത് സെറ്റ് ചെയ്യുവാണെങ്കിൽ കുറേ കസ്റ്റമൈസേഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് ഈ ഓരോ കീയും ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ലോങ് പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ദറ്റ് മീൻസ് നമുക്ക് ഓരോ കീയിലും ആക്ഷൻ സെറ്റ് ചെയ്യാൻ പറ്റും. ദറ്റ് മീൻസ് ഈ കീ ലോങ് പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം, ഡബിൾ പ്രസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം. പക്ഷേ നമ്മൾ ജസ്റ്റ് നാവിഗേഷൻ ഇടുമ്പോൾ ആ സംഭവം നടക്കും. ദറ്റ് മീൻസ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഹോം ബട്ടൺ ഡബിൾ ടാപ്പിന് ഒരു ആക്ഷൻ സെറ്റ് ചെയ്യും, ദറ്റ് മീൻസ് ഡബിൾ ടാപ്പിന് ഇപ്പോൾ എന്താ സെറ്റ് ചെയ്യണേ, ഓക്കെ ഡബിൾ ടാപ്പിന് നോട്ടിഫിക്കേഷൻ സെൻറ്റർ ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ് ചെയ്യാൻ സെറ്റ് ചെയ്തു. ഇനി ലോങ് പ്രസ്സിന് ടേൺ ഓഫ് സ്ക്രീൻ സെറ്റ് ചെയ്തു. ഇപ്പോൾ ഉണ്ടോ അങ്ങനെ എല്ലാം നമുക്ക് ഇതുണ്ടോ, ഇത് ഓരോ ബാക്ക് ബട്ടണും സെറ്റ് ചെയ്യാം, റീസെൻ്റ് ബട്ടൺ. ഇപ്പം ദാറ്റ് മീൻസ് നമ്മുടെ ഹോം ബട്ടൺ ഡബിൾ ടാപ്പ് ചെയ്യാൻ പോകണം, ഇപ്പോൾ നോട്ടിഫിക്കേഷൻ സെൻറ്റർ വരും ഉണ്ടോ, നോട്ടിഫിക്കേഷൻ സെൻറ്റർ വന്ന് ഇനി ലോങ് പ്രസ് ചെയ്യുമ്പോൾ ടേൺ ഓഫ് സ്ക്രീൻ ചെയ്യും ഉണ്ടോ. അപ്പോൾ പക്ഷേ നാവിഗേഷൻ ജെസ്റ്റേഴ്സ് ആണ് എനിക്ക് ഇഷ്ടം, അപ്പോൾ അതുകൊണ്ട് ഞാൻ അതായിരിക്കും റെക്കമെൻഡ് ചെയ്യുക. പക്ഷേ ഇതിങ്ങനെ കുറേ ഫീച്ചേഴ്സ് ഉള്ള കാരണം അത് ഡിപ്പെൻസ് അപ്പോൺ യു ഗൈസ്, അത് നിങ്ങൾ ഇഷ്ടമാണെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. കാരണം കുറേ നമുക്ക് ഒരു ആറ് സെറ്റിംഗ്സ് ഇവിടെ തന്നെ അസൈൻ ചെയ്യാൻ പറ്റും, ആറ് ഫീച്ചേഴ്സ് ഇവിടെ തന്നെ അക്സെപ്റ്റ്. നോർമൽ അപ്പാർട്ട് ഫ്രം ബാക്ക് ഹോം റീസൻസിൻ്റെ പുറമേ ആറ് ഫീച്ചേഴ്സ്, ഇലവൻ സിംഗിൾ ടാപ്പിൽ, ദാറ്റ് മീൻസ് സിംഗിൾ ടാപ്പിൽ വേറെ കുറച്ച് ഫീച്ചേഴ്സ്, അങ്ങനെ ഡബിൾ ടാപ്പിലും ഫീച്ചേഴ്സ് അസൈൻ ചെയ്യാൻ പറ്റും. സോ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. ദാറ്റ് മീൻസ് നമുക്ക് ഡബിൾ ടാപ്പിൽ അസൈൻ ചെയ്യാൻ പറ്റും, ലോങ് പ്രസ്സിൽ ആറ് മീൻസ് അങ്ങനെ ഓരോ ഫ്രണ്ട് 3x2 6 അങ്ങനെ അസൈൻ ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങൾ നാവിഗേഷൻ ജെസ്റ്റേഴ്സ് ആണെങ്കിൽ ഇതിങ്ങനെ നടക്കും, അപ്പോൾ അത് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിരിക്കും. എനിക്ക് കുറച്ചും ഇഷ്ടം നാവിഗേഷൻ ജെസ്റ്റേഴ്സ് ആണ്, കുറച്ചും കൂടെ കണ്ടോ, കുറച്ചും കൂടെ കൺവീനിയൻ്റ്. ഇനി നാവിഗേഷൻ ജെസ്റ്റേഴ്സ് ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇവിടെ ഒരു ബാറ് വരും കണ്ടോ, ബൈ ഡിഫോൾട്ട് ബാർ ഉണ്ടോ. അപ്പോൾ ഞാൻ കൊടുത്തത് ഹൈഡ് ബോട്ടം ബാർ കൊടുത്തതാണ് എനിക്ക് ബാർ വരാത്തത്. അത് ഹൈഡ് ബാർ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടോ ചെറിയൊരു ബോട്ടം ബാർ കണ്ടോ, അങ്ങനെ കിടക്കും. ബൈ ഡിഫോൾട്ട് എനിക്ക് അതാണ് ഇഷ്ടം, എനിക്ക് ഫുൾ ദാറ്റ് മീൻസ് ഇമേഴ്സീവ് ആണ് എനിക്കിഷ്ടം. അപ്പോൾ ഞാൻ ഹൈഡ് ബോട്ടം ബാറും കൊടുത്തു, അപ്പോൾ എനിക്ക് ഫുൾ ഇമേഴ്സീവ് ആയിട്ടുള്ളൊരു ഇത് കിട്ടി. ഓക്കെ, ഈ നാവിഗേഷൻ ജെസ്റ്റ് സിമ്പിളാണ്, ജസ്റ്റ് നമ്മൾ ഇവിടെ ബാക്ക് അടിക്കുക, ഒന്നെങ്കിൽ ലെഫ്റ്റ് സ്വൈപ്പ് ചെയ്യുക, റൈറ്റ് സ്വൈപ്പ് ചെയ്യുക ബാക്ക്, ഹോം പോണെങ്കിൽ ജസ്റ്റ് മേളിട്ട് സ്വൈപ്പ് ചെയ്യുക ഹോം പോവുക, ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ആൻഡ് സ്റ്റോപ്പ് എത്തി മേടി. ദാറ്റ് മീൻസ് ഇങ്ങനെ ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്തിട്ട് നടുക്ക് നിർത്തിക്കഴിഞ്ഞാൽ നമ്മുടെ റീസൺസ് വരും. അതാണ് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് പേഴ്സൺ, അത് അബ്സൊല്യൂട്ട്ലി പേഴ്സണൽ പ്രിഫറൻസ് ആണ്. പിന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മുടെ ക്വിക്ക് ജസ്റ്റേഴ്സിന് ഓപ്ഷൻ ഗൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ 3 ഫിംഗർ സ്ക്രീൻഷോട്ട്, ദാറ്റ് മീൻസ് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ജസ്റ്റ് പെട്ടെന്ന് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന സ്ക്രീൻഷോട്ട്, ഇപ്പോൾ ഈ പെഞ്ച് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ജസ്റ്റ് 3 ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്യുക ആണോ, സ്ക്രീൻഷോട്ട് ബൂം എന്ന് പറഞ്ഞ സ്ക്രീൻഷോട്ട് എടുത്തു. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ ക്വിക്ക് ജസ്റ്റ്. അപ്പോൾ 3 ഫിംഗർ സ്ക്രീൻഷോട്ട് അത് ഓൺ ആക്കുക. പിന്നെ ഡബിൾ ടാപ്പ് ടു വെയ്ക്ക്, ഇപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു ഹോം സ്ക്രീൻ സെറ്റിംഗ്സിനകത്താണ്, അതെ ഇവിടെ ഹോം സ്ക്രീൻ സെറ്റിംഗ്സിനകത്താണ് ഡബിൾ ടാപ്പ് ടു ലോക്ക് കിടക്കുന്നത് കണ്ടോ. ഡബിൾ ടാപ്പ് ടു ലോക്ക് ഹോം സ്ക്രീൻ സെറ്റിംഗ്സിനകത്തും മറ്റേത് കിടക്കുന്നത്, ദാറ്റ് മീൻസ് നമ്മുടെ ഇത് കിടക്കുന്നത് ബട്ടൺസ് ആൻഡ് ജെസ്റ്റേഴ്സിനകത്താണ് ഡബിൾ ടാപ്പ് ടു വെയ്ക്ക് കിടക്കുന്നത് കേട്ടോ. ക്വിക്ക് ജെസ്റ്റേഴ്സിനകത്താണ് ഡബിൾ ടാപ്പ് ടു വെയ്ക്ക് കിടക്കുന്നത്. അപ്പോൾ അത് ഒരുമിച്ച് സെറ്റ് ചെയ്യണ രണ്ട് സ്ഥലത്താണ്. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് നമുക്ക് ഈ കുറച്ച് കസ്റ്റമൈസേഷൻ, നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാം, നമ്മുടെ ഈവൻ ലോക്ക് സ്ക്രീനിൽ നിന്നും കൺട്രോൾ ചെയ്യാം, ആംബിയൻ്റ് ഡിസ്പ്ലേയിൽ നിന്ന് കൺട്രോൾ ചെയ്യാം, ദാറ്റ് മീൻസ് നമ്മുടെ സ്ക്രീൻ ഓഫിൽ നിന്നും കൺട്രോൾ ചെയ്യാം, ലോക്ക് സ്ക്രീൻ അല്ല സോറി, സ്ക്രീൻ ഓഫ് ഇരിക്കുന്ന കണ്ടീഷൻ, ദാറ്റ് മീൻസ് ബ്ലാക്ക് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ടീഷനിൽ നിന്നും കൺട്രോൾ ചെയ്യാം, നമ്മുടെ ആംബിയൻ്റ് ഡിസ്പ്ലേന്ന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സപ്പോസ് തന്നെ ആംബിയൻ ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഓ വരയ്ക്കുക, ദാറ്റ് മീൻസ് ഈ സ്ക്രീൻ നിന്ന് ജസ്റ്റ് ഓ വരയ്ക്കുകയാണെങ്കിൽ ക്യാമറ ഓപ്പൺ ആവും കണ്ടോ, ഡയറക്റ്റ് ക്യാമറ ഓപ്പൺ ആയി.
അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അത് ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. മെയിനായിട്ട് ഇപ്പോൾ പബ്ജി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ ജസ്റ്റ് ഓയിൽ കൊണ്ട് പബ്ജി അങ്ങ് സെറ്റ് ചെയ്യുക, വീല് കൊണ്ടുപോയി കോൾ ഓഫ് ഡ്യൂട്ടി സെറ്റ് ചെയ്യുക, മാക്സ് അങ്ങ് പൊളിക്കുക. പിന്നെ നമുക്ക് ഒരു 5, 2, 3, 4, 5 ഓപ്ഷൻസ്, 5 ആപ്സ് അങ്ങനെ സെറ്റ് ചെയ്തിടാം നമുക്ക്. ഏതർ നമുക്ക് സ്ക്രീൻ ലോക്കായിരിക്കും, ലോക്ക് സ്ക്രീൻ അല്ല സോറി നമ്മുടെ ആംബിയൻ ഡിസ്പ്ലേയുടെ സ്ക്രീൻ ഓഫ് ചെയ്യാം, നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല നമുക്ക് സ്ക്രീൻ പ്യുവർലി ഓഫ് ആണെങ്കിലും പെൻ വി വരയ്ക്കുമ്പോൾ യൂട്യൂബ് ഞാൻ സെറ്റ് ചെയ്തേക്കണം കേട്ടോ. വി വരച്ചു ഉണ്ടോ, ഡയറക്റ്റ് യൂട്യൂബ് വന്നു. ഓക്കെ, അങ്ങനെ നല്ല കൺവീനിയൻ്റ് ആയിട്ട് ഗൈസ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് കൺട്രോൾ ചെയ്യാം. സോ അതാണ് നമ്മുടെ കിക്ക് ജെസ്റ്റേഴ്സിനകത്തുള്ളത്. പിന്നെ ഒരു സാധനം, പ്രസ് ആൻഡ് ഹോൾഡ് പവർ ബട്ടൺ. ഇപ്പോൾ നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രസ് ആൻഡ് ഹോൾഡ്, ഇപ്പോൾ ഡബിൾ ടാപ്പ് ടു വെയ്ക്കും, ഡബിൾ ടാപ്പ് ടു അൺലോക്കും ചെയ്ത് കാരണം ഈ മെനു അധികം യൂസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ നോർമലായിട്ട് ബട്ടൺസ് ആൻഡ് ജെസ്റ്റേഴ്സിനകത്ത് പോയിട്ട് ബട്ടൺസ് ആൻഡ് ജെസ്റ്റേഴ്സ് പോയിട്ട് നിങ്ങളിത് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ വോയിസ് അസിസ്റ്റൻ്റ് ആയിട്ട് ഗൂഗിൾ സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോൾ ഗൂഗിൾ ഓട്ടോമാറ്റിക് ആയിട്ട് വരും. അത് നിങ്ങളുടെ പേഴ്സണൽ പ്രിഫറൻസ് ആട്ടോ, ഞാൻ അതിനകത്ത് ഒന്നും പറയുന്നില്ല. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആയിട്ട് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കസ്റ്റമൈസേഷൻ. ടൺസ് ഓഫ് കസ്റ്റമൈസേഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് സ്പീഡിൽ ഞാൻ പെട്ടെന്ന് പറയണം, കാരണം കുറേ കസ്റ്റമൈസേഷൻ ഉണ്ട് ഗൈസ് ഇതിന്. സോ കസ്റ്റമൈസേഷൻ മെയിൻ ഓപ്ഷൻ, കസ്റ്റമൈസേഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പുണ്ട് ഉണ്ടോ. അതിനകത്തൊരു ബീറ്റ് ആയിട്ട് ഒരു ക്യാൻവാസ് ഒന്നും, ദാറ്റ് മീൻസ് നമ്മുടെ ഫോട്ടോ ഒരു ഇങ്ങനത്തെ ഒരു മുകളിൽ ഞാൻ കാണിച്ചിട്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ ഞാൻ എടുക്കാം. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഈ ഫോട്ടോ സെറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഈ ഫോട്ടോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, ഡ്രാഗ് ഉണ്ടോ, ഈ ഫോട്ടോ ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ പ്രിവ്യൂ എടുക്കും. പ്രിവ്യൂ എടുക്കുമ്പോൾ നമ്മളൊരു ക്യാൻവാസ് വരച്ചേക്കണ പോലെ നമുക്ക് അൺലോക്കിൽ കിട്ടും. നോക്കിയോട്ടോ, അനലൈസിങ് സബ്ജക്റ്റ് ഉണ്ടോ. അപ്പോൾ ഇങ്ങനെയായിരിക്കും അൺലോക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ, ആദ്യം ക്യാൻവാസ് വരും, ക്യാൻവാസ് അൺലോക്ക് ചെയ്തപ്പോൾ ഞാൻ ജസ്റ്റ് അത് ഇതായിട്ട് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്ലൈങ് സെലക്ടഡ് വാൾപേപ്പർ ഉണ്ടോ, ഞാൻ ഇപ്പോൾ ഞാൻ ജസ്റ്റ് നമ്മുടെ സ്ക്രീൻ നിൽക്കണുണ്ടോ, ഇങ്ങനെ സ്ക്രീൻ നിൽക്കും, അൺലോക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത് വരും. ഓക്കെ, സോ അതാണ് നമ്മുടെ ഈ ബീറ്റയുടെ കസ്റ്റമൈസേഷനുള്ള സെറ്റപ്പ്. സോറി, കസ്റ്റമർ സെറ്റിങ്സിൽ പോവാം, കസ്റ്റമൈസേഷൻ എടുക്കുക, അതിനകത്ത് ക്യാൻവാസ്. ഇനി ജസ്റ്റ് നമ്മുടെ നോർമൽ വാൾപേപ്പേഴ്സ്. പിന്നെ ക്ലോക്ക് ഓൺ ആംബിയൻ ഡിസ്പ്ലേ. സോ ആംബിയൻ ഡിസ്പ്ലേ ഇഷ്ടംപോലെ ക്ലോക്ക് സ്റ്റൈൽസ് സെറ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്ലോക്ക് സെറ്റ് ചെയ്യാം. എനിക്ക് കുറച്ച് പേഴ്സൺ പ്രിഫറൻസ് ആയിട്ട് ഈ സംഭവം ഈ നല്ല ഡ്രസ് കൊണ്ട് കാണാൻ കാണിച്ചുതരാം. ഓക്കെ, ഞാനിപ്പോൾ ലോക്ക് ചെയ്തു, ജസ്റ്റ് വൺ ടാപ്പ് ചെയ്തു. ഉണ്ടോ, ഒരു വെറൈറ്റി ആംബിയൻ, നല്ല രസമുള്ളൊരു നമ്മുടെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ് ആംബിയൻ ഡിസ്പ്ലേ ആണ്. സോ അത് സെറ്റ് ചെയ്യാം. ഇനി അതുകൂടാണ് ഫിംഗർ പ്രിൻ്റ് ആനിമേഷൻ. നമ്മൾ ഫിംഗർ പ്രിൻ്റ് വെച്ച് അൺലോക്ക് ചെയ്യുമ്പോൾ ഏത് ആനിമേഷൻ, ബൈ ഡിഫോൾട്ട് കുറച്ച് ആനിമേഷൻ ഉണ്ട്, ഏത് ആനിമേഷൻ വേണം സെറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഹൊറിസോണ്ട് ലൈറ്റിംഗ്, എഡ്ജ് ലൈറ്റിംഗ് ആണ് ഗൈസ് ഈ ഫീച്ചർ. എഡ്ജ് ലൈറ്റിംഗ് ആണ് ഇത്രയും ഫീച്ചർ. 1, 2, 3, 4 രീതിയിൽ നമുക്ക് ഈ ഹൊറിസോണ്ട് ലൈറ്റിംഗ് സെറ്റ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് 4 ഓപ്ഷൻസ് കിട്ടും. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ 1 UI ഞാൻ സെയിം സംഭവം കാണിച്ചു. സോ ഇതിപ്പോൾ 1 UI ആണ്. സോ 1 UI നമുക്ക് നോട്ടിഫിക്കേഷൻസിന് അത് കിടപ്പുണ്ട്. നോട്ടിഫിക്കേഷൻസിന് നമ്മുടെ ബ്രീഫ് പോപ്പ് സെറ്റിംഗ്സിനകത്ത് എഡ്ജ് ലൈറ്റിംഗ് സ്റ്റൈൽ. സോ ഇതിനകത്ത് നമ്മൾ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം എത്ര സ്റ്റൈൽസ് ഉണ്ട്. ഇതിനകത്ത് നമുക്ക് കണ്ടല്ലോ, ഒരേ ഡിസൈനിൽ 4 സ്റ്റൈൽസ് അത് കണ്ടോ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 സ്റ്റൈൽസ് ഇവർ ജസ്റ്റ് ചെയ്തേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ സ്റ്റൈലില് 4 കളർ കൊടുത്തത്. മീൻസ് ഈ ബേസിക് സ്റ്റൈലിൽ ഉണ്ടോ, ഈ കാണുന്ന ബേസിക് സ്റ്റൈലിൽ 4 കളറാണ് OnePlus സെറ്റ് ചെയ്യുന്നത്. സാംസങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സ്റ്റൈൽ തന്നെ ഇത്രയും ഉണ്ട് കേട്ടോ, സ്റ്റൈൽസ്. ഇനി കളറിന് കാണാൻ കാണിച്ചുതരാം, നിങ്ങൾ ഇനി 8 ദേ ഇത്രയും കളർ സെറ്റ് ചെയ്യാം കേട്ടോ. ഇനി ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ 1 UIയുടെ ലെവൽ ഓഫ് കസ്റ്റമൈസേഷൻ. ഇതിൻ്റെ ഒറ്റ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കി 1 UI ഓക്സിന് വയസ്സ് നമ്മുടെ വ്യത്യാസം ഉണ്ടോ. എന്ന് വെച്ചാൽ ലെവൽ ഓഫ് കസ്റ്റമൈസേഷൻ ഭയങ്കര റിച്ച് ഇൻ കസ്റ്റമൈസേഷൻ ആണ് ഗൈസ്. നമ്മൾ ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒറ്റ എക്സാമ്പിൾ തന്നെ ഇത്, അത് മാത്രമല്ല ഇനി നമുക്ക് അതിൻ്റെ ട്രാൻസ്പെറൻസ് സെറ്റ് ചെയ്യാം, വിഡ്ത് സെറ്റ് ചെയ്യാം, ഡ്യൂറേഷൻ സെറ്റ് ചെയ്യാം. സോ വേറെ ലെവൽ കസ്റ്റമൈസേഷൻ 1 UI. പക്ഷേ ഞാൻ പറയുന്നത് 1 UIനകത്ത് ഇപ്പോൾ ചിലർ ദാറ്റ് മീൻസ് ഫെമിലിയർ അല്ലാത്തവരാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത്, കാരണം പെട്ടെന്ന് പെട്ടെന്ന് ടക് ടക് ടക്ക് വന്ന കാര്യങ്ങൾ വേണ്ട ലിമിറ്റഡ് ഫീച്ചേഴ്സായിട്ട് ഫാസ്റ്റ് സിമ്പിൾ ലൈറ്റ് ആയിട്ടാണ് നമ്മൾ ഓക്സിന് സെറ്റ് ചെയ്തെങ്കിൽ ഇത് ടൺസ് ഓഫ് ഫീച്ചേഴ്സായിട്ടാണ് നമ്മുടെ 1 UI. ഇത് അബ്സല്യൂട്ട്ലി പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഞാൻ കുറച്ച് പേഴ്സണൽ പ്രിഫറൻസ് എൻ്റെ 1 UI, കാരണം ഇത്രയ്ക്ക് ടൺസ് ഓഫ് കസ്റ്റമൈസേഷൻ നമുക്ക് 1 UIക്ക് അകത്ത് കിട്ടുക. സോ അതിൻ്റെ സ്റ്റൈൽ അവർ നന്നായി ഒരു എഫക്റ്റ് അത്യാവശ്യം വേണ്ട രീതിയിൽ വർക്ക് സംഭവം പക്കയായിട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ നമുക്ക് ആക്സൻ്റ് കളർ എന്ന് വെച്ചാൽ നമ്മുടെ സെറ്റിംഗ്സിനകത്ത് ഐക്കൺസ് ആണ് ഗൈസ്. സെറ്റിംഗ്സിൻ്റെ കളറാണ്. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ബൈ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കളർ കണ്ടോ, ഒരു റെഡും ബ്ലാക്കും കൂടെ ഒരു മിക്സ്ചർ പോലത്തെ ഒരു കളറല്ലേ വേണേ. ഇപ്പോൾ അത് വേണ്ട, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഒരു ബ്ലൂവോ അങ്ങനെ എന്തെങ്കിലും കളർ വേണമെങ്കിൽ ജസ്റ്റ് അത് അസൻ്റ് കളർ എടുക്കുക. എന്നിട്ട് ഈ കളർ ഏതുണ്ട്, ഇപ്പോൾ റെഡ് അല്ലെങ്കിൽ ഇപ്പോൾ ബ്ലൂ സെറ്റ് ചെയ്യാം. ഓക്കെ, സേവ് കൊടുക്കുക. ഇനി ഇപ്പോൾ നോട്ടിഫിക്കേഷൻ ആയിക്കോട്ടെ, സെറ്റിംഗ്സിന് ആയിക്കോട്ടെ, എല്ലാം കളർ മാറും കേട്ടോ. ഇവിടെ യാ ഉണ്ടോ, ഇവിടെ കളർ മാറി. ഇനി സെറ്റിംഗ്സ് കാണിച്ചു തരാം. സെറ്റിംഗ്സ് എടുത്തു, സെറ്റിംഗ്സിൻ്റെ കളർ, സെറ്റിംഗ്സിൻ്റെ കളർ മൊത്തം കളർ മാറി. അതാണ് നമ്മുടെ കസ്റ്റമൈസേഷനിൽ തന്നെ നെക്സ്റ്റ് കാര്യം കണ്ടോ, കസ്റ്റമൈസ് ആക്ഷൻസ്. പിന്നെ സിസ്റ്റം ഐക്കൺസ് കണ്ട, റൗണ്ട് വേണോ, നമ്മുടെ നോട്ടിഫിക്കേഷൻസ് സ്ക്വയർ വേണോ, ദാറ്റ് മീൻസ് ഇപ്പോൾ തന്നെ റൗണ്ട് ആണ്, സ്ക്വയർ വേണോ, ടിയർ ഡ്രോപ്പ് വേണോ, അത് നിങ്ങൾ, എനിക്ക് പേഴ്സണൽ റൗണ്ട് തന്നെയാണ്. പിന്നെ ഇത് മാത്രമല്ല ഐക്കൺ പാക്സ്, ഓക്സിൻ ഓയിസിൻ്റെ ഉണ്ട്, ഹൈഡ്രജൻ ഓയിസ്, അങ്ങനെ കുറച്ച് കുറച്ച് ഉണ്ടോ. ബൈ ഡിഫോൾട്ട് എനിക്ക് ഇതാണല്ലേ ഒരു റൗണ്ടഡ് എഡ്ജസ്, മറ്റേതാണ് ഒരു സ്ക്വയറിഷ് എഡ്ജസ് ഒക്കെ വരും. പിന്നെ എഡ്ജ് ഐക്കൺ അതിനകത്തല്ല. പിന്നെ ഫോൺ, 2 ഫോൺസ് ബൈ ഡിഫോൾട്ടായിട്ട് കണ്ടിട്ടുണ്ട്, ഒന്ന് നമ്മുടെ ഇതും, പിന്നെ അത് മാത്രം ഓർമ്മ വരുന്നുണ്ട് 2 ഫോൺസ്. ബൈ ഡിഫോൾട്ട്
നിങ്ങൾ ഇഷ്ടമുള്ള സെറ്റ് ചെയ്യുക. സോ അതാണ്. പിന്നെ അത് മാത്രമല്ല, ഇനി നമ്മൾ നെക്സ്റ്റ് സൗണ്ടിൻ്റെ പോകുക, ഓഡിയോ. സോ നമുക്ക് ഓഡിയോക്ക് രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത് നമ്മുടെ സൗണ്ട് ആൻഡ് വൈബ്രേഷനകത്ത്. ഒന്ന് ഈ ഡയറക്റ്റ് ഓഡിയോ ട്യൂണറിനകത്ത് നമുക്ക് ഡൈനാമിക് ആയിട്ട് എഫക്ട്സ് സെറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ മൂവിയൊക്കെ ആണ് ഡൈനാമിക് ആയിട്ട് കഴിഞ്ഞ് ഓട്ടോമാറ്റിക് അഡ്ജസ്റ്റ് ചെയ്യുക, ഏതാ വേണ്ടത് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യും. ഇനി അല്ല നിങ്ങൾ മൂവി മ്യൂസിക്കായിട്ട് ഡി ബൈ ഡിഫോൾട്ട് നിങ്ങൾക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാതെ നമുക്ക് ലാസ്റ്റ് ഓപ്ഷൻ കിട്ടുന്നുണ്ട് ലൈവ് ക്യാപ്ഷൻ. ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും വീഡിയോ ബൈ ഡിഫോൾട്ടായിട്ട് കാണുകയാണെങ്കിൽ തന്നെ ആ വീഡിയോയിൽ കണ്ടന്റ് വരുന്നത്, മീൻസ് ആ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ യൂട്യൂബിനകത്ത് ക്യാപ്ഷൻസ് കാണുന്ന പോലെ തന്നെ ആ വീഡിയോ കാര്യം വരും. പിന്നെ എന്താ ടച്ച് വൈബ്രേഷൻ. ഇപ്പോൾ നിങ്ങൾ അറിയാം, ഇപ്പോൾ ഈ ബാക്ക് കൊടുക്കുമ്പോൾ, സോറി, ബാക്ക് കൊടുക്കുമ്പോൾ ഒന്ന് നോർമലായിട്ട് വൈബ്രേഷൻ ഉണ്ടാവില്ല ബൈ ഡിഫോൾട്ട്. അപ്പോൾ അതൊരു ബാക്ക് അടിച്ചോ ഇല്ലയോ എന്ന് അറിയാനൊരു ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ സൗണ്ട് ആൻഡ് വൈബ്രേഷനകത്ത് പോയിട്ട് ഏറ്റവും താഴെയായിട്ട് ടച്ച് വൈബ്രേഷൻ, അപ്പോൾ ഏത് ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ടോ നമ്മൾ ടച്ച് വൈബ്രേഷൻ അതും കൊടുത്തു കഴിഞ്ഞാൽ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് കിട്ടും. ഓക്കെ, അതാണ് നമ്മുടെ സൗണ്ട് ആൻഡ് വൈബ്രേഷനകത്ത് മെയിൻ കാര്യം തന്നെ. സോ ഗൈസ്, ഇനി നിങ്ങൾ എവിടെയെങ്കിലും ഗസ്റ്റായിട്ട് ഏതെങ്കിലും സ്ഥലത്തൊക്കെ പോകുമെന്ന് വെച്ചാൽ, അപ്പോൾ നിങ്ങൾ എന്താ മീൻസ് നിങ്ങളോട് അത്ര ഫ്രണ്ട്ലി ആണ്, ഫ്രണ്ട്സോ കാര്യങ്ങളൊന്നും അല്ല, അത്യാവശ്യം ജസ്റ്റ് പരിചയമുള്ള ആരെങ്കിലും ആണെങ്കിൽ, അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫിംഗർപ്രിൻ്റൊക്കെ നമ്മൾ കിടന്ന് ഉറങ്ങുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. സോ നമുക്കൊരു ലോക്ക്ഡൗൺ ഓപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. സോ നമ്മുടെ സെക്യൂരിറ്റിക്ക് ആൻഡ് ലോക്ക്സ്ക്രീനകത്ത് നമ്മുടെ ഇവിടെ പിൻ കോഡിൻ്റെ അടിക്കിൻ്റെയോടെ ഈ ഷോ ലോക്ക്ഡൗൺ. ഇപ്പോൾ നമ്മൾ ഞാൻ പവർ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പോൾ എന്നൊക്കെ ഓപ്ഷൻ വന്നു നോക്കിയാൽ ഉണ്ടോ, പവർ ഓഫും റീസ്റ്റാർട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ഷോ ലോക്ക്ഡൗൺ ഓപ്ഷൻ വന്നു, ഒരു ലോക്ക്ഡൗൺ ഓപ്ഷൻ വരും. ആ ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പിന്നെ അല്ലെങ്കിൽ പാറ്റേൺ അല്ലെങ്കിൽ പാസ്വേഡ് അത് അടിക്കാണ്ട് നിങ്ങളുടെ ഫിംഗർ പ്രിൻ്റ് വെച്ചോ ഫേസ് വെച്ചോ അൺലോക്ക് ചെയ്യുക. ഫേസ് വെച്ച് എന്തായാലും പറ്റില്ല, കാരണം നമ്മൾ എന്തായാലും കണ്ണ് തുറന്നിരിക്കാണ്ട് നമ്മുടെ വൺ പ്ലസ്സിൽ അൺലോക്ക് ആവില്ല. പിന്നെ അത് മാത്രമല്ല, പിന്നെ അതാണ് ഷോ ലോക്ക്ഡൗൺ. ഇപ്പം ഞാൻ ലോക്ക്ഡൗൺ ഓപ്ഷൻ കാണിച്ചു തരാം. സോ ഇപ്പം ഞാൻ ലോക്കാക്കി, എന്നിട്ട് ഞാൻ എന്ത് പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തു. ഓക്കെ, പ്രസ് ആൻഡ് ഹോൾഡ് ചെയ്തിട്ട് ലോക്ക്ഡൗൺ ഓപ്ഷൻ കൊടുത്തു. ഉണ്ടോ, ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്. ഇനി ഇപ്പോൾ ഉണ്ടോ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യുന്നില്ല? ഉണ്ടോ ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യണില്ല? ഉണ്ടോ ആകെ ഫേസ് മാത്രം വർക്ക്, സോറി, ആകെ പിന്നെ മാത്രം വർക്ക് ചെയ്യുന്നില്ല, ഫിംഗർ പ്രിൻറ്റ് വർക്ക് ചെയ്യില്ല. ഉണ്ടോ ഫേസ് റെക്കഗ്നിഷൻ അൺലോക്ക് ആണോ, യൂസ് ആവണില്ല? ഉണ്ടോ ഉണ്ടോ, രണ്ടും യൂസ് ആവില്ല, ജസ്റ്റ് പിന്നിൽ മാത്രം നമുക്ക് അൺലോക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഷോ ലോക്ക്ഡൗൺ. അപ്പോൾ നിങ്ങൾ അൺഫാമിലിയറായിട്ട് ലൊക്കേഷൻസിൽ പോയിട്ട് സ്റ്റേയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇത് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരിക്കും. പിന്നെ ഇതിനകത്ത് വരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോക്ക് സ്ക്രീൻ ഇതേപോലെ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ആംബിയൻ ഡിസ്പ്ലേ ടെസ്റ്റ് ആഡ് ചെയ്യുന്ന പോലെ തന്നെ ലോക്ക് സ്ക്രീനിലും ടെസ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും. സോ ഗോഡീസ് എല്ലാവും ഞാൻ കൊടുക്കുകയാണ്, സേവ് കൊടുത്തു. ഇനി നമ്മുടെ ലോക്ക് സ്ക്രീൻ എടുക്കാം. ഇതിപ്പോൾ ഫേസ് റെക്കഗ്നൈസ് ചെയ്തത് ഞാൻ കാണിക്കാത്ത കണ്ടോ, ഗോഡീസ് ലവ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ലോക്ക് സ്ക്രീനിൽ വന്നു. ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതാണ് കേസ്. ഇപ്പം നമ്മൾ ലോക്ക് സ്ക്രീനിൽ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നോട്ടിഫിക്കേഷൻ പാനൽ ആക്സസ് ചെയ്യേണ്ട, കാരണം നോട്ടിഫിക്കേഷൻ ഇപ്പം സപ്പോസ് ഞാനിപ്പോൾ ഞാനല്ല ഈ ഓണർ ഞാനല്ലെന്ന് വെച്ചു, പക്ഷേ സ്റ്റിൽ ഞാനിപ്പോൾ എനിക്ക് നോട്ടിഫിക്കേഷൻ ആക്സസ് ചെയ്യാൻ പറ്റും. വേണമെങ്കിൽ ഇത് ഫ്ലൈറ്റ് മോഡ് ഇട്ടേക്കാം. ദേ കണ്ടോ ഫ്ലൈറ്റ് മോഡ് ഇട്ടു. നമ്മൾ തന്നെ അറിയാണ്ട് നമ്മുടെ ഫോൺ ആരും എടുത്ത് ഫ്ലൈറ്റ് മോഡ് ഇട്ടു. അത് മീൻസ് അതൊരു ജസ്റ്റ് നമ്മളെ ഇതുവരെ അൺലോക്ക് ആക്കി കിട്ടില്ല. അപ്പോൾ അത് ചിലർക്കൊരു ഇൻകൺവീനിയൻ്റ് ആണ്. സോ അതെന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇവിടെ തന്നെ പോവുക, നമ്മുടെ സെക്യൂരിറ്റി ആൻഡ് ലോക്ക് സ്ക്രീൻ. സെക്യൂരിറ്റി ആൻഡ് ലോക്ക് സ്ക്രീനകത്ത് നമ്മുടെ ലോക്ക് സ്ക്രീൻ പാസ്വേഡിൻ്റെ ഒരു സെറ്റിംഗ്സ് ഐക്കണത്ത് ഉണ്ടോ, ഡിസേബിൾ ക്വിക്ക് സെറ്റിംഗ്സ് ഇൻ ലോക്ക് സ്ക്രീൻ കൊടുത്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് എന്താ പറ്റുന്ന ഉണ്ടോ, അതെ ലോക്ക് സ്ക്രീൻ ഉണ്ടോ, ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഉണ്ടോ, ഓക്കെ, അതാണ് സംഭവം. പിന്നെ ഒരു കാര്യങ്ങൾ അതിനകത്ത് നമ്മുടെ നോട്ടിഫിക്കേഷൻസ് ആണ് ലോക്ക് സ്ക്രീൻ. അപ്പോൾ നിങ്ങളതും ഡോണ്ട് ഷോ നോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ലോക്ക് സ്ക്രീൻ നിങ്ങൾ അൺലോക്ക് ആവാണ്ട് തന്നെ നിങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ ഇനി വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കീബോർഡാണ് ഗൈസ്. സോ ഇതിൻ്റെ കീബോർഡിനകത്ത് കുറേ സെറ്റിംഗ്സ് ഉണ്ട്, ഞാൻ മെയിൻ എല്ലാവരും പറഞ്ഞുതരാം. സോ ഒന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഈ കീബോർഡിന് നമുക്ക് ഇഷ്ടമുള്ള തീം സെറ്റ് ചെയ്യാം. പിന്നെ പ്രിഫറൻസിനകത്ത് നിങ്ങൾക്ക് കീബോർഡിൻ്റെ ഹൈറ്റ്, ഇപ്പോൾ ചിലർക്ക് ഈ സൈസ് ഭയങ്കര കുറവായിരുന്നു, നിങ്ങൾക്ക് ഭയങ്കര ചെറുതായി ടൈപ്പ് ചെയ്യണം, അപ്പോൾ നിങ്ങളിത് എക്സ്ട്രാ ടോൾ ഉണ്ട്, പിന്നെ നിങ്ങൾക്ക് സൈസ് കുറയ്ക്കണം, അങ്ങനെ ഇഷ്ടംപോലെ ഓപ്ഷൻസ് ഉണ്ട് ഇതിനകത്ത്. പിന്നെ ചിലർക്ക് എപ്പോഴും അനോയിങ് ആയിട്ട് തോന്നുന്ന ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അത് വേണമെങ്കിൽ ഓഫ് ചെയ്യാം, ചിലർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ടെക്സ്റ്റ് കറക്ഷൻ അത് ബൈ ഡിഫോൾട്ടായിട്ട് ഓട്ടോ കറക്ഷൻ അങ്ങ് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ടൈപ്പ് ചെയ്യണം തന്നെ വന്നുകൊണ്ടിരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഇവിടെ തന്നെ യൂസ് ചെയ്യാം. പിന്നെ ഇപ്പോൾ ഞാൻ ടെക്സ്റ്റ് അടിക്കുമെന്ന് വെച്ചു, ഗോഡ് ഈസ് ലവ് എന്നിട്ടൊരു ടെക്സ്റ്റ് അടിച്ചു. സോ ഇതിനകത്ത് പ്രിസൈസ് വലിയ ടെക്സ്റ്റാണ് വെച്ചു സപ്പോസ്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രിസൈസായിട്ട് ഞാൻ വേണ്ട കാര്യങ്ങൾ മാത്രമായിട്ട് എനിക്ക് കിട്ടിയാൽ മതി. ഇത് എന്നിട്ട് മീൻസ് എഡിറ്റിംഗ് ഉണ്ട്, പെർഫെക്റ്റ് എഡിറ്റിംഗ് വേണ്ടി ഞാൻ പ്രിസൈസ് എഡിറ്റിംഗ് ടെക്സ്റ്റ് എഡിറ്റിംഗ് ഓപ്ഷൻ ഉണ്ടോ നിങ്ങൾക്ക്, ഡയറക്റ്റ് ഇങ്ങനെ എഡിറ്റ് ചെയ്യണ്ട, എവിടെയാണ് വേണ്ടതെന്ന് വെച്ചാൽ കറക്റ്റ് പ്രിസൈസ് എഡിറ്റിംഗ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് അത്രയ്ക്ക് ഇൻട്രസ്റ്റ് മീൻസ് വലിയ ടൈപ്പ് ടെക്സ്റ്റ് ചെയ്തിട്ട് നമുക്ക് ചെറിയ എഡിറ്റിംഗ് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും നമ്മളിങ്ങനെ വന്ന് വെക്കാൻ, കർസർ വെക്കാനായിട്ട്. അപ്പോൾ അത് കുറച്ചും എഡിറ്റിംഗ് നല്ല രീതിയിലാക്കാൻ വേണ്ടിയാണ് നമുക്ക് ആ ഓപ്ഷൻ കിട്ടുന്നത്, ടെക്സ്റ്റ് എഡിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ. പിന്നെ അത് മാത്രമല്ല ഫ്ലോട്ടിംഗ് കീബോർഡ് ഉണ്ട്, വൺ ഹാൻഡ് കീബോർഡ് ഉണ്ട്. വൺ ഹാൻഡ് എന്ന് വെച്ചാൽ ജസ്റ്റ് അല്ല നമുക്ക് ഈ സൈഡിലാവും. പിന്നെ അത് മാത്രമല്ല, ഇനി ജസ്റ്റ് നോർമൽ കീബോർഡ് ആണെങ്കിൽ നമുക്ക് അത് കൂടാണ്ട് തന്നെ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് കൂടാണ്ട് ബാക്ക് എടുത്തുണ്ടോ ഏത് സൈഡിട്ട് വേണം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് കൂടാണ്ട് തന്നെ ഒരു ഫ്ലോട്ടിംഗ് കീബോർഡും ഉണ്ട് കണ്ടോ. അതെ സപ്പോസ്
എവിടെ വേണമെങ്കിലും കൊണ്ടുവരാം കീബോർഡ് കണ്ടോ, ഇപ്പോൾ ഇവിടെ ടൈപ്പ് ചെയ്ത് ഇവിടെ കണ്ടന്റ് എങ്ങനെ, അതാണ് ഫ്ലോട്ടിംഗ് കീബോർഡ്. സോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ കസ്റ്റമൈസേഷൻ പോലെ സെറ്റ് ചെയ്യാം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനലിൽ നിന്ന് കസ്റ്റമൈസ് ചെയ്ത് കാണിച്ചുതരാം. സോ ജസ്റ്റ് നമ്മുടെ നോട്ടിഫിക്കേഷൻ പാനൽ ഡൗൺ ചെയ്യുമ്പോൾ ഒരു പെന്നൈക്കൺ കണ്ടോ, നിങ്ങൾക്ക് വേണ്ടത് മാത്രം. ഇപ്പോൾ ചിലർ എല്ലാ ഈ ബൈ ഡിഫോൾട്ടായിട്ട് ഇങ്ങനെ യൂസ് ചെയ്യും, നിങ്ങൾക്ക് വേണ്ട മൊബൈൽ ഡേറ്റ വേണ്ട, അത് നേരെ ഇവിടെ കൊണ്ടിടുക. ഇനി ഇവിടുത്തെ വി പി എൻ വേണം, അത് നേരെ ഇവിടെ കൊണ്ടിടുക കണ്ടോ, ഇവിടെ പ്രസൻറ്റ് ഹോൾഡ് ചെയ്തിട്ട് അവിടെ കൊണ്ടിട്ടാൽ മതി. അങ്ങനെ നിങ്ങൾ വേണ്ട ഇന്ത്യയിൽ മൊത്തം കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. വേണ്ടാത്ത മോഡ് മാറ്റി അവിടെ നിന്ന് ഇടുക. അപ്പോൾ സെൻ മോഡൊന്നും യൂസ് ചെയ്യാനേ ഇല്ലെങ്കിൽ അതൊക്കെ തിരിച്ച് അവിടുന്നേ വേണ്ട, നമ്മുടെ നോട്ടിഫിക്കേഷൻ സെൻട്രീന്നേ കളയുക. അങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറെ തന്നെ നമ്മുടെ സിസ്റ്റത്തിനകത്ത് നമ്മൾ ഒ ടി ജി സപ്പോർട്ട് വരുന്നതാണ്. പക്ഷേ ഒ ടി ജി സപ്പോർട്ട് ബൈ ഡിഫോൾട്ട് ഉണ്ടാവില്ല. സിസ്റ്റത്തിനകത്ത് പോയിട്ട് നമുക്കൊരു ഒ ടി ജി ഓപ്ഷൻ ഉണ്ട് കണ്ടോ, ബൈ ഡിഫോൾട്ട് ആയിട്ട് ഇത് ഒ ടി ജി സ്റ്റോറേജ് ഓൺ ഓഫ് ആയിരിക്കും, അത് ഓൺ ആക്കുക. അപ്പോൾ ഒ ടി ജി സപ്പോർട്ട് ചെയ്യും. പിന്നെ നമുക്ക് ഗസ്റ്റ് മോഡായിട്ട് ഇപ്പോൾ നമുക്ക് വേറെ ആർക്കെങ്കിലും പരിചയമില്ലാത്ത ആർക്കെങ്കിലും ഫോൺ കൊടുക്കുക, ജസ്റ്റ് കോൾസോ കാര്യങ്ങളോ, അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് ഒരാൾ ഫോൺ കൊടുക്കുക, നമുക്ക് വേണമെങ്കിൽ ഗസ്റ്റ് മോഡ് ആക്കാം. ദേ മൾട്ടിപ്പിൾ യൂസേഴ്സ് എന്ന് പറഞ്ഞ് കൊടുക്കുക, എന്നിട്ട് ആഡ് ഗസ്റ്റ് കൊടുത്തിട്ട് അപ്പോൾ ആൾക്കൊരു ഗസ്റ്റ് മോഡിൽ നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റും. സോ ഗൈസ്, അത്രയുള്ള നമ്മുടെ വൺ പ്ലസ് നോഡ് സി 5G ടിപ്സ് ട്രിക്സ് ഹിഡൻ ഫീച്ചേഴ്സ് ആൻഡ് സെറ്റിംഗ്സ് വാക്കറൗണ്ട്. സോ ഇതിൻ്റെ ഞാൻ ഓൾറെഡി ഒരു അൺബോക്സിങ് ചെയ്തിട്ട്, ഇനി വരാൻ പോകുന്ന ഒരു ഗെയിമിംഗ് റിവ്യൂ, ഒരു ഫുൾ ഡീറ്റെയിൽഡ് റിവ്യൂ ആണ്. നമ്മുടെ ഡിസ്പ്ലേ, ഔട്ട്ഡോർ വിസിബിലിറ്റി, ഗെയിം കളിക്കുമ്പോഴുള്ള ഹീറ്റിംഗ്, നമ്മുടെ ചാർജിങ് കാര്യങ്ങൾ എല്ലാം കൂടെ നോക്കിയൊരു ഫുൾ ഫ്രഡ്ജ് റിവ്യൂ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത MI 11 ലൈറ്റ്, IQ Z3. IQ Z3 ഞാൻ ഓൾറെഡി എല്ലാ വീഡിയോസും ഉണ്ട്, അൺബോക്സിങ് റിവ്യൂസ്, ടിപ്സ് ആൻഡ് ട്രിക്സ് എല്ലാം ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. സോ ഇനി ഇത് കൂടാതെ നമുക്ക് വരാൻ പോകുന്ന കോമ്പറ്റീഷൻ IQ Z3 വേഴ്സസ് MI 11 Lite വേഴ്സസ് നോഡ് CE 5G നകത്ത് ഏറ്റവും ബെസ്റ്റ് ആയിരുന്നു ടോട്ടലി ഒരു റിവ്യൂ വരുന്നുണ്ട്. സോ ഗൈസ്, സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ്. സൈനിങ് ഓഫ്, ഇറ്റ്സ് ഫോൺ മാനിയ.